നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. പകർച്ചവ്യാധി, കൃഷിനാശം, ഇനി മഴക്കെടുതി, 15,000 ജീവനക്കാരുടെ വിരമിക്കൽ, 3 വർഷത്തെ ക്ഷാമബദ്ധ കുടിശ്ശിക, ക്ഷേമപെൻഷൻ കുടിശ്ശിക, സമസ്ത മേഖലയിലും സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ പിടിച്ചുലയ്ക്കുകയാണ്. അങ്ങനെ പ്രതിസന്ധിയിലൂടെ മുടന്തി മുന്നോട്ട് പോകുന്ന കേരളത്തിന്, നവകേരളത്തിന് 4ാം ലോക കേരളസഭയെ വരവേൽക്കാം. സംസ്ഥാനം അസാധാരണമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ലോക കേരളസഭ, 4ാം ലോക കേരളസഭ ഒരാവശ്യമാണോ അതോ അനാവശ്യമായ ഒരു ധൂർത്തായി മാറുന്നോ എന്നതാണ് നേർക്കുനേർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: മാധ്യമപ്രവർത്തകൻ റജിമോൻ കുട്ടപ്പൻ, സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യു, ഒപ്പം പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനും ലോക കേരളസഭയുടെ സംഘാടക സമിതിയുടെ രക്ഷാധികാരികളിൽ ഒരാളുമായ മുൻ MLA ശ്രീ KV അബ്ദുൾ ഖാദറും ചേരുന്നുണ്ട്. ആദ്യം ശ്രീ ജോസഫ് സി മാത്യു, ലോക കേരളസഭ എന്നുള്ള ആശയത്തെ തന്നെ തുറന്ന് എതിർക്കുന്ന ഒരാളാണ് താങ്കൾ. കേരള നിയമസഭയുടെ ഭാഗമായി ഇങ്ങനെ ഒരു ലോക കേരള നിയമസഭ കൊണ്ടുവരുന്നത്, മാൻഡേറ്ററി ആക്കുന്നത് നിയമവിരുദ്ധമാണെന്നൊരു പൊസിഷൻ എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ലോക കേരളസഭ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന 4ാം ലോക കേരളസഭയാണ്. ഈ കഴിഞ്ഞ 3 ലോക കേരളസഭ പ്രവാസികൾക്ക് സമ്മാനിച്ചത് എന്താണ്? വട്ടപൂജ്യമാണെന്നാണ് എൻ്റെ വിചാരം. ഒന്നാമത് പ്രവാസികളെന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ വരുന്നത് അല്ലെ, ക്ഷണിക്കപ്പെട്ട് വരുന്നവർ പ്രവാസികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയാവുന്നവരാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള ചിലരൊക്കെ വരുന്നുണ്ടാവാം. അവർ പണ്ട് ബൈബിളിലൊക്കെ പ്രാകാരങ്ങളിൽ എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിൻ്റെ സ്ഥിരം മുഖങ്ങളായി അതിൻ്റെ വേദികളിൽ അതിൻ്റെ തീരുമാനങ്ങളിലെടുക്കുന്നവർ ഒക്കെ വരുന്നവർക്ക് ഇങ്ങനെ ഒരു ഒരു പ്രതിനിധി സഭയുടെ ഒന്നും ഒരാവശ്യമില്ല. ഇവിടുത്തെ ഭരണാധികാരികളോട് സംസാരിക്കാനോ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനോ ഒന്നും ആവശ്യമില്ലാതെ ഏത് സമയത്തും പരസ്പരം സംസാരിക്കാവുന്ന തരത്തിൽ ബന്ധമുള്ളവരാണെന്ന് നമുക്കറിയാം. നമ്മുടെ നിയമസഭയുടെ ഒരു അപ്പർ ഹൗസ് പോലെ MLC കൾ പല സഭകളിലുണ്ട്. അതുപോലെ ഒരു കേരളത്തിലെ ജനങ്ങളുടെ ഏതാണ്ടൊരു പ്രതിനിധികൾ, ഔദ്യോഗിക പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ നിയമസഭയുടെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ പിൻവാതിലിലൂടെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ആസാദ് മൂപ്പൻ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് ഒരു ഭേദഗതിയും ഇല്ലാതെ പാസ്സാക്കും എന്ന് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് കേട്ടുകൊണ്ട് സ്പീക്കർ അവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേസമയം ഒരു നിയമസഭയിൽ അവതരിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഒരു രേഖ അതിന് മുമ്പ് പ്രസിദ്ധീകരിക്കുന്നത്, ജനങ്ങളുടെ മുന്നിൽ പ്രസിദ്ധീകരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന സ്പീക്കറും സഭയുടെ ചട്ടങ്ങളും ഒക്കെ ഉള്ളിടത്താണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഇതുമൊക്കെ നടന്നത്. ഞാൻ അതിലേക്ക് അതുകൊണ്ട് കൂടുതലായിട്ട് പോകുന്നില്ല. നമ്മളുടെ മുകളിൽ നമ്മളുടെ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചില വ്യവസായ പ്രമുഖരെ, അതിലും ഉപരി കച്ചവട പ്രമുഖരെ കൊണ്ടുവന്ന് അവരോധിക്കാനുള്ള ഒരു ശ്രമമാണ് ലോക കേരള സഭയിലൂടെ നടന്നത്. അതായത് നിയമനിർമ്മാണ സഭയുടെ ഭാഗമാക്കുന്നത് ശരിയല്ല, അതിലെ നോമിനേഷൻ്റെ റാഷണൽ സംശയകരമാണ്, അതിൽ മറ്റ് സ്ഥാപ്യ താല്പര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കമുള്ളവർ അതിൽ വരുന്ന കണ്ടന്റ് നിയമപരമായി അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള പൊതുതത്വം മുന്നോട്ട് വെക്കുന്നത് നിയമലംഘനമാണ്. അതവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഞാനീ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഉദാഹരണം അതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ 4ാം ലോക കേരള സഭ കഴിഞ്ഞാൽ 2 മേഖലാ സമ്മേളനങ്ങളോട് നടക്കുകയാണ്. നമ്മളിപ്പോൾ ടൈം സ്ക്വയറിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായ പ്രഖ്യാപനമൊക്കെ നമ്മൾ കണ്ടു. അന്ന് ഞാൻ ഓർക്കുകയായിരുന്നു, അന്ന് അവിടുത്തെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 5.5 ലക്ഷത്തോളം വരുന്ന അമേരിക്കൻ മലയാളികളെ പുതിയ തലമുറയ്ക്ക് മലയാള ഭാഷയുമായി ചേർന്ന് നിൽക്കാനുള്ള അവസരം ഉണ്ടാകുക, നവകേരള നിർമ്മിതിക്ക് വേണ്ടി അമേരിക്കൻ മലയാളികളുടെ സഹകരണം കൂടുതൽ തേടുക, കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുക, ഇതൊക്കെയായിരുന്നു. ഈ കാലത്തൊരു 4ാം ലോക കേരളസഭ എന്ന് പറയുമ്പോൾ ഇതുവരെ നടന്ന ലോക കേരളസഭയുടെ ഔട്ട്കം എന്താണെന്ന് ജനങ്ങളോട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ, പറയേണ്ടതുണ്ടോ? പറഞ്ഞിട്ടില്ല ഞാൻ. പക്ഷേ സുരേഷ് പറഞ്ഞതിൽ ഒരു തിരുത്ത് പറയട്ടെ. ഗവൺമെൻറ് ഉദ്ദേശിച്ച രീതിയിൽ ഗവൺമെൻറ് ചിലരുമായി ആശയവിനിമയം നടത്തി അവരെ അവരോധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇത് നടത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. ആ രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ MLC മാർ നമുക്കില്ല. അവരങ്ങനെ തീരുമാനമെടുക്കുകയോ നിയമസഭയിൽ ബൈൻഡിങ് ആയി വരികയോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാണുന്നില്ല. പിന്നാമ്പുറത്തിലെ ഒരു ദല്ലാൾ വേഷത്തിൽ പലരും കാണുമായിരിക്കും, അതല്ലെങ്കിലും നടക്കുന്നതാണ്. പക്ഷേ ഒരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ നടന്ന ശ്രമം നടന്നില്ല.
പക്ഷേ തീർച്ചയായിട്ടും അവരെ അവരിൽ ഈ പറഞ്ഞ പ്രമുഖർക്ക് ഈ വേദിയൊന്നും ഇല്ലെങ്കിലും ഇടപെടാനുള്ള സ്വാധീനമുള്ളവരാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ദൂർത്ത് തുടങ്ങിയത് എവിടെ നിന്നാണ്? ഈ ശങ്കരനാരായണൻ തമ്പി ആൾ റെനവേറ്റ് ചെയ്യുന്നിടം മുതൽ ഇതിൻ്റെ ദൂർത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. എത്ര കോടി രൂപയാണ് ഇവർക്കെല്ലാം ഇത്തരം സിംഹാസനങ്ങളിൽ മാത്രം ഇരിക്കാൻ കഴിയുന്നവരാണോ കേരളത്തിലെ പ്രവാസികൾ? അവരങ്ങനെയാണോ പ്രവാസ ലോകത്ത് അവർ ജീവിക്കുന്നത്? അതോ അവരിവിടെ വരുമ്പോൾ മാത്രം ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്? അതൊന്നുമല്ല, ഇത് ഈ ധൂർത്തിലാണ്. ഇത് 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 ഗർഭം ധരിച്ചത് തന്നെ ധൂർത്തിലാണ്. ശങ്കരനാരായണൻ തമ്പി ഹോളിൻ്റെ റെനവേഷൻ, അതിലേ ഉള്ള അധികപ്പറ്റ്, രണ്ടാമത് നടത്തിയ രീതി, ഊറാലിങ്കലിന് കൊടുത്തത്, അവർ കൊടുത്ത പണം അത്രയും ആയില്ലെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ഡ്യൂ ഡെലിജൻസാണ് ഇത് കൊടുക്കുന്നതിൽ എടുത്തതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും. പ്രതിപക്ഷത്തോട് പറഞ്ഞാണ് നിങ്ങളവിടെ വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആതിഥ്യം നൽകുന്നതാണ് എന്ന് ഓർത്തുകൊണ്ട് വേണം ഇതിനെ എതിർക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്വിഡ് പ്രോ ക്യൂ എന്ന് പറയുന്ന പോലെ ഇത് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഈ ധൂർത്ത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സർക്കാർ ഈ മൂന്ന് ലോക കേരള സഭകളുടെ ഔട്ട്കം എന്താണ് എന്ന് പറയേണ്ടത്. ഒരു ധവളപത്രം യഥാർത്ഥത്തിൽ ഇവർ പുറപ്പെടുവിക്കേണ്ടതാണ്. ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുറപ്പെടുവിച്ചില്ലെങ്കിലും ഒന്നുമില്ല. പക്ഷേ ഒന്നും നേടാത്ത, ഒരു നേരത്തെ ഉള്ളതിൽ കവിഞ്ഞ് ഒന്നും നേടാത്ത ഒരു പാഴ്ചെലവായി ഇതിപ്പോഴും കൊണ്ടാടുകയാണ്. ശമ്പളവും പെൻഷനും കൊടുക്കാനില്ലാത്ത ഈ കാലഘട്ടത്തിൽ പോലും എന്നുള്ളത് നിർഭാഗ്യകരമാണ്. വേറെ എന്ത് പറയാം? ഓക്കെ, ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അതാണ് ശ്രീ ജോസഫ് സി ഔത്തിൻ്റെ വിമർശനം. ഇത് പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നുണ്ട്, ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം. 280-ലധികം ആവശ്യങ്ങൾ ഉയർന്നു വന്നു, പ്രമേയങ്ങൾ പാസ്സാക്കി, പക്ഷേ തീരുമാനങ്ങളില്ല, നടപ്പാക്കലില്ല. ഇത് ഒരു വൃഥാ വ്യായാമമാണ്. മറുപടി എന്താണ്? ഇത്രമാത്രം നിഷേധാത്മകമായിട്ടാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ ലോക കേരള സഭയെ കാണുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ ചർച്ചയുടെ അവതരണം തന്നെ വ്യക്തമാക്കുന്നതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ലോക കേരള സഭ? ഇത്തരമൊരു ചർച്ചയുടെ ആവശ്യമുണ്ടോ? ഇത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നെല്ലാം വളരെ ബ്ലൈൻഡായിട്ട് പറയുന്നത് ആദ്യം മുതലേ ഈ ലോക കേരള സഭ എന്ന ആശയത്തെ ശക്തിയുക്തം എതിർത്തതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. ഒരു മാറ്റവും ഇത്തവണയും അദ്ദേഹത്തെപ്പോലുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ശങ്കരനാരായണൻ തമ്പി ഹോൾ റിനോവേറ്റ് ചെയ്തത് എന്തോ വലിയ പാതകമാണ് എന്നുള്ള അഭിപ്രായം അദ്ദേഹം ഇപ്പോഴും പറയാണ്. നോക്കൂ, ഒന്നാം ലോക കേരള സഭയുടെ ഭാഗമായിട്ട് റിനോവേറ്റ് ചെയ്യപ്പെട്ട ശങ്കരനാരായണ തമ്പി ഹാള്, അവിടെ നടക്കുന്ന പരിപാടികൾ ഇതുമാത്രമല്ലല്ലോ. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഹാളായി അത് മാറ്റപ്പെട്ടു. ഞാൻ കേരള നിയമസഭയിൽ അംഗമായിരുന്നു 2006 മുതൽ. എനിക്കറിയാം 2006 മുതലുള്ള വർഷങ്ങളിൽ ശങ്കരനാരായണ തമ്പി ഹാളിൽ ഒരു പരിപാടി പങ്കെടുക്കുന്ന സമയത്ത് എത്രമാത്രം അസൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും മാറ്റി. അവിടെ ചില നല്ല കസേരകൾ വന്നു എന്നുള്ളത് മാത്രമല്ല ശ്രീ ജോസഫ് സി മാത്യു വന്ന മാറ്റം. എന്തിനാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ നിഷേധാത്മകമായിട്ട് മാത്രം കാണുന്നത്? പ്രവാസികളെ വിളിച്ചിരുത്തി അവർക്ക് നിയമസഭാംഗങ്ങളുടെ സ്റ്റാറ്റസ് കൊടുക്കാൻ പോകുന്നു എന്ന് അങ്ങയോട് ആരാണ് പറഞ്ഞത്? പാർലമെൻറ്റിനും നിയമസഭയ്ക്കുമുള്ള അധികാരം ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിന് പകർന്നു നൽകാനാവില്ല എന്നറിയാത്തവരാണോ കേരളം ഭരിക്കുന്നത്? പ്രവാസികളുടെ പരാതികളും ആവലാതികളും കേൾക്കാൻ MP മാരും MLA മാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം എന്ന ആശയം ഇത്രമേൽ എതിർക്കപ്പെടേണ്ടതാണോ? ഏഷ്യാനെറ്റ് ഈ കാര്യത്തിൽ ആദ്യം മുതലേ എതിർപ്പാർന്ന നിലപാടെടുത്തു എന്നെനിക്കറിയാം. അത് ഇന്നിപ്പോൾ ഈ ചർച്ചയുടെ പാനൽ നിങ്ങൾ ചിട്ടപ്പെടുത്തിയപ്പോൾ തന്നെ ഇതിനെ എതിർക്കുന്ന മൂന്നാളുകളെ അപ്പുറത്ത് വിളിച്ചു കൊടുത്തിരുത്തി എന്നോട് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കൗണ്ടർ ചെയ്യപ്പെടാൻ, മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് അതിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എനിക്ക് വളരെ ക്ലിയറാണ്. ഇതിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു നിലപാട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു ചർച്ചയുടെ പാനൽ സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ശ്രീ റജിമോൻ കുട്ടപ്പൻ. പ്രവാസ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുന്നു, അതിനെക്കുറിച്ച് പഠിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് മേരി ജോർജ്. താങ്കൾക്ക് അല്ല, ഒരു മിനിറ്റ്, രണ്ടാമത്തെ കാര്യം ഇത്രമാത്രമേ ഉള്ളൂ. ഒറ്റ ചോദ്യം, എന്താണ് ലോക കേരള സഭയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള റാഷണൽ? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ബുദ്ധിമുട്ടൊരു സംസ്ഥാനത്തുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും പാടില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് താങ്കൾക്ക് വിശദീകരിക്കാമോ? ഇവിടെ നമ്മുടെ നാട്ടിൽ സാമ്പത്തിക പ്രയാസങ്ങൾ ഉള്ളപ്പോഴും ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു പരിപാടി നടത്താൻ പാടില്ല
എന്ന് വാദിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കത്തക്ക ഒരു വാദമല്ല. ശ്രീ അബ്ദുൽ ഖാദർ, ഒന്നാമത്തെ കാര്യം ഈ പരിപാടി നടത്തരുതെന്ന് ഞാൻ വാദിച്ചില്ല. ഇതൊരു ധൂർത്താണോ ഇതൊരു ആവശ്യമാണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുമ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, വരുമാനം വർദ്ധിപ്പിക്കുക. രണ്ട്, ചെലവ് ചുരുക്കുക. ചെലവ് ചുരുക്കൽ ഒരു പ്രയോറിറ്റി തന്നെയാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച്. അപ്പോൾ ലോക കേരള സഭ എന്നുള്ളത് ഈ ഗവൺമെന്റ് ഒരു പ്രയോറിറ്റി ആകുന്നുണ്ടോ? 1600 രൂപയുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോൾ 257 കോടി രൂപ ഈ വേനൽ കൃഷിനാശമുണ്ടായവർക്ക് നയാ പൈസ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലില്ലാതിരിക്കുമ്പോൾ, അതിനുശേഷം വന്ന വേനൽ മഴയിലും കൃഷിനാശം ഉണ്ടാകുമ്പോൾ, വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളത്തിലൂടെ ശുദ്ധജലം വിതരണം ചെയ്തതിലൂടെ മഞ്ഞപ്പിത്ത ബാധയുണ്ടാക്കി അവർക്ക് സഹായം നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പിരിവ് നടത്തുന്ന കേരളത്തിൽ 3 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഒരു പ്രയോറിറ്റി സെക്ടറിനാണോ? അതൊരു ചോദ്യമാണ്. ഒന്നാം ലോക കേരളസഭ നടക്കുമ്പോഴും താങ്കളുടെ ചാനൽ ഇതേ അഭിപ്രായം മുന്നോട്ട് വെച്ചു എന്നെനിക്കറിയാം. ആ ചർച്ചയിലും ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളിതിനെ എതിർക്കാൻ പറയുന്നൊരു കാര്യം മാത്രമാണ്. 3 കോടി രൂപ ചെലവഴിച്ചാൽ ഈ സംസ്ഥാനത്തെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള ക്രമീകരണങ്ങൾ തകിടമറിയും എന്നൊന്നും പറയുന്നതിൽ യാതൊരു വസ്തുതയില്ല. ഇവിടെ ഞാൻ പറയാം, അല്ല, പ്രവാസികൾ എന്ന് പറയുന്ന വിഭാഗം ഈ നാട്ടിലേക്ക് അയക്കുന്ന കോടാനുകോടി രൂപയാണ് സുരേഷ് നമ്മുടെ നാടിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ശക്തിയുടെ അടിസ്ഥാനം. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത്? നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹം ഇവിടെ പറഞ്ഞു, പ്രമാണിമാർ പ്രവാസികളിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകൾ മാത്രമാണോ ഇതിൽ പങ്കെടുക്കുന്നത്? ഇവിടെ പങ്കെടുക്കുന്ന പ്രവാസികളിൽ വിവിധ വിഭാഗം ആളുകളുണ്ട്, സംഘടനാ പ്രതിനിധികളുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, തൊഴിലാളികളുണ്ട്, തീർച്ചയായും വ്യവസായ പ്രമുഖരും ഉണ്ടാകും. അങ്ങനെ വരുന്നതാണോ ഏറ്റവും വലിയൊരു അപകടം? ലോക കേരള സഭയുടെ നടത്തിപ്പിനെയോ ചെലവിനെയോ വിമർശിക്കുമ്പോൾ അത് പ്രവാസികൾക്കെതിരാണെന്നുള്ളത് താങ്കളുടെ ഒരു വാദമോ വ്യാഖ്യാനമോ മാത്രമാണ്. 110,000 കോടി രൂപയുടെ പ്രവാസി നിക്ഷേപം എന്നുള്ളത് സാധാരണക്കാരന് വിയർപ്പാണ്. ഒന്ന്. രണ്ട്, ഇപ്പോൾ പ്രവാസിക്ഷേമത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് മുൾമുനയിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടൊരു പണിമുടക്ക് ഇവിടെ പ്രഖ്യാപിച്ചു, മിന്നൽ പണിമുടക്ക്. അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ ഒടുവിൽ ആ മനുഷ്യൻ്റെ ചേതനയറ്റ ശരീരം വീട്ടുമുറ്റത്തേക്ക് കയറി വന്നപ്പോൾ അമൃത എന്ന് പറഞ്ഞൊരു സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരൊറ്റ ഒരാൾക്ക് പോലും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സാധാരണ പ്രവാസികളുടെ അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, സ്റ്റേറ്റിന് കഴിയുന്നില്ലെങ്കിൽ, സെൻറ്ററിന് കഴിയുന്നില്ലെങ്കിൽ ഈ സഭകൾ കൊണ്ട് എന്ത് പ്രയോജനം? സി അബ്ദുൽ ഖാദർ, ആരാണ് സുരേഷ് ഇത്തരത്തിലൊരു സ്ഥിതി ഉണ്ടാക്കിയത്? എയർ ഇന്ത്യയെ ഇങ്ങനെ പിന്നെ സ്വകാര്യവൽക്കരിച്ച് തോന്നുംപടിയാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? ഇവിടെ കേന്ദ്ര ഗവൺമെൻറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വിമർശനവും ഇല്ലല്ലോ, നിങ്ങളൊരു അക്ഷരം ഉണ്ടല്ലോ അതേക്കുറിച്ച്. മുഖ്യമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്രത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന് അർത്ഥം. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. പ്രവാസി ക്ഷേമത്തിന് വേണ്ടി 1 രൂപ ചെലവഴിക്കുന്നുണ്ടോ കേന്ദ്ര ഗവൺമെൻറ്? അതേക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു വിമർശനവും ഇല്ല, പരാതിയുമില്ല. പരാതിയും വിമർശനവും മുഴുവൻ കേരളത്തിലെ ഗവൺമെൻറ്റിനോടാണ്. ലോക കേരള സഭ എന്ന് പറയുന്നത് നിയമസഭയ്ക്കോ പാർലമെൻറ്റിനോ സമമായ ഒരു സംവിധാനമേയല്ല, അത് ആശയവിനിമയത്തിലുള്ളൊരു വേദിയാണ്. അങ്ങനെ ഒരു വേദി പോലും 3 കോടി രൂപ ചെലവിൽ നടത്താൻ പാടില്ല സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ എന്ന് പറയുന്നതിന് എന്ത് ന്യായീകരണ ഉള്ളത്? ഇവിടെ ചോദിച്ചു ഞാൻ മറുപടി പറയാം. വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. ഇപ്പം കഴിഞ്ഞ ലോക കേരള സഭയിൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ചപ്പോഴും നിങ്ങൾ അറിയുമോ എനിക്കറിയില്ല, പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ച നിരവധി ആളുകൾ ഈ ലോക കേരള സഭയിൽ അംഗങ്ങളായിരുന്നു. അത് വി ഡി സതീശന്റെ പ്രശ്നം. ഞാൻ ചോദിച്ചത് നമുക്കുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളിൽ നിന്ന് ഒരാൾക്ക് ലോക കേരള സഭ അംഗമാണെങ്കിൽ എന്താണ് യോഗ്യത? ലോക കേരള സഭയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കാൻ വിദേശ രാജ്യങ്ങളിൽ വോട്ടെടുപ്പ് നടത്താനൊന്നും കഴിയില്ല. സംസ്ഥാന ഗവൺമെന്റിന് അതിന്റെ സംവിധാനങ്ങൾ വഴി നിശ്ചയിക്കൽ മാത്രമേ മാർഗമുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ പ്രവാസികൾ പങ്കെടുക്കുന്നത്, അവരുടെ പ്രതിനിധികളായിട്ട് സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് ഒരു വലിയ തെറ്റായി നമ്മൾ കാണേണ്ടത് എന്താണ്? ഇല്ല, ഒറ്റ കാര്യം ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്ന വിഷയം അബ്ദുൽ ഖാദർ, കാതലായ ചോദ്യം, കഴിഞ്ഞ 3 ലോക കേരള സഭയുടെ ഔട്ട്കം എന്തായിരുന്നു? സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് നേടിയത്? റവന്യൂ സർവേ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവാസികളുടെ അപേക്ഷകളും പരാതികളും നിവേദനങ്ങളും സ്വീകരിക്കുന്നതിന് ഒരു പോർട്ടൽ, പ്രവാസി മിത്ര എന്നൊരു പോർട്ടൽ ആരംഭിച്ചു. പ്രവാസികൾക്ക് അവരുടെ പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനം അതുവഴി ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞു. 2024 അധ്യയന വർഷം മുതൽ കേരളത്തിലെ സർവകലാശാലകളിലൂടെ വിദേശ സർവകലാശാലകളുടെ ഹ്രസ്വകാല കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മരുന്നുകളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട
പ്രവർത്തനങ്ങൾക്ക് KSDP സർവീസ് പ്രൊവൈഡറെ നിയമിച്ചു. അതിൻ്റെ പ്രൊഡക്റ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ മേഖലയിലെ പ്രധാന മലയാളി അസോസിയേഷനുകൾക്ക് നോർക്ക രജിസ്ട്രേഷൻ നൽകുന്നതിൻ്റെ ഭാഗമായി ആഫ്രിക്കൻ മേഖലയിലെ പ്രമുഖ അസോസിയേഷനുകളുമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക കേരള സഭയുടെ സുപ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഓൺലൈൻ സ്പേസ് എന്നുള്ളത്. പ്രവാസികൾക്ക് ആശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്നതിനുമായ വിപുലമായ ഒരു സംവിധാനം ലോക കേരളം ഓൺലൈൻ എന്ന പേരിൽ രൂപം കൊള്ളുകയാണ്. 2024-25 വർഷത്തിൽ സോഫ്റ്റ്വെയർ സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമായി ബന്ധപ്പെട്ട നടപടികൾ സർവകലാശാലകൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ നേടിയെടുക്കുന്നതിന് ഇത് സഹായകരമാകും. ജർമ്മനിയിൽ തുടർ വിദ്യാഭ്യാസത്തിന് സഹായമാകുന്ന ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാമും ട്രിപ്പിൾ വിൻ ഹോസ്പിറ്റാലിറ്റി പദ്ധതിയും ആരംഭിക്കാനുള്ള ധാരണയായിട്ടുണ്ട്. NRIK കമ്മീഷൻ്റെ വെബ്സൈറ്റ് നവീകരിക്കുന്നതിനും ഓൺലൈനിൽ കൂടി പരാതികൾ സ്വീകരിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ മലയാളികളെ സംരംഭകത്വത്തിലേക്ക് ആകർഷിക്കുക, ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള വിദേശ ഇന്ത്യക്കാരിൽ നിന്നും കേരളാടിസ്ഥാനമായ സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപം ലഭ്യമാക്കുക, കേരളാടിസ്ഥാനമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രവർത്തന സ്ഥലവും ഉപഭോക്താക്കളെ ബന്ധപ്പെടുന്നുള്ള സൗകര്യവും ലഭ്യമാക്കുക തുടങ്ങിയിട്ടുള്ള ഉദ്ദേശങ്ങളോടെ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യഘട്ടമായി ദുബായിൽ ഒരു സെൻറ്റർ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ച ദുബായ് സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻ്ററോടനുബന്ധിച്ച ഫെലോഷിപ്പ് പരിപാടിയും പരിഗണനയിലുണ്ട്. ബെൽജിയം സർക്കാർ അധീനതയിലുള്ള ഹബ്ബ് ബ്രസൽ സൗജന്യമായി നൽകിയ സ്ഥലത്ത് സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻറ്റർ ബെൽജിയം ആരംഭിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻറ്റർ ആരംഭിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. NRI സെല്ലിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വെർച്വൽ പ്രവാസി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പ്രവാസി മലയാളികൾക്കുള്ള NRK ഒരു ഓൺലൈൻ എംപ്ലോയ്മെൻറ്റ് പോർട്ടലാണ്. 2020 ലോക കേരള സഭയുടെ ശുപാർശകളിൽ ഒന്നാണ് ഇത്. പ്രവാസികൾക്കിടയിലെ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളെ കണ്ടെത്തുന്നതിനുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ NRIKകളെ പുനരധിവസിപ്പിക്കാൻ വെർച്വൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സഹായിക്കും. ഓക്കെ, തൊഴിൽ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഈ നേട്ടങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ യുക്രൈൻ യുദ്ധസമയത്ത് രക്ഷപ്പെട്ടുപോയ മലയാളികളെ സഹായിച്ചതടക്കമുള്ളതൊക്കെ പട്ടികയിലേക്ക് കടന്നു നിന്നിരുന്നു. എന്നാലും അത്തരം കാര്യങ്ങൾ ശ്രീ KV അബ്ദുൽ ഖാദർ ആ പട്ടികയിലേക്ക് ചേർത്തില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് 13-ാം തീയതി നടക്കാൻ പോകുന്ന ലോക കേരള സഭയെക്കുറിച്ച് ഇത്രയും നേരത്തെ നേർക്കർ ഈ ചർച്ചാ വേദിയിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അതിൻ്റെ പീക്കിലെത്തിയിരിക്കുകയാണ്. 22,000 ജീവനക്കാരുടെ വിരമിക്കൽ, 3 വർഷമായിട്ടുള്ള DA കുടിശ്ശിക, ഏതാണ്ട് 17,000 ജീവനക്കാർ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ്. 15,000 ജീവനക്കാർ ഞാൻ മനസ്സിലാക്കുന്ന ആളൊന്നുക്ക് 30 ലക്ഷം രൂപ വെച്ച് കണക്കൂട്ടിയാൽ തന്നെ ഏതാണ്ട് 17,000 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് അറിയാതിരിക്കുന്ന കാലത്ത്, ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്ന കാലത്ത്, 257 കോടി രൂപയുടെ കൃഷിനാശം എന്ന് പറഞ്ഞാൽ പെർണിയൽ ക്രോപ്സ് അടക്കമുള്ളതാണ്, ദീർഘകാല വിളകളടക്കമാണ്, ഇന്നും നാളെയോ പരിഹരിക്കാവുന്നതല്ല. അത് കഴിഞ്ഞ് വന്ന വേനൽമഴ വീണ്ടും ആഘാതം കൂട്ടിയിരിക്കുന്ന സംസ്ഥാനത്ത് ഒരു തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അണുമുക്തമാക്കാത്ത വെള്ളം വിതരണം ചെയ്ത് ആ പഞ്ചായത്ത് ഒന്നാകെ നടുവൊടിഞ്ഞ് കിടന്നപ്പോൾ സഹായത്തിന് വേണ്ടി നാട്ടുകാർ പിരിവെടുക്കുന്ന കാലത്ത് 3 കോടി ഒരു ചെറിയ തുകയാണോ? തീർച്ചയായിട്ടും അല്ല. അതുപോലെ എനിക്ക് മിസ്റ്റർ അബ്ദുൾ ഖാദർ പറഞ്ഞല്ലോ, പ്രവാസികളെ കേന്ദ്രം അവഗണിക്കുന്നു, കേരളം മാത്രമാണ് പരിഗണിക്കുന്നതും ഇതുപോലെ ഒരു ലോക കേരള സഭ രൂപീകരിച്ചതുമെന്ന്. കോവിഡ് കാലം ഓർമ്മയുണ്ടോ മിസ്റ്റർ അബ്ദുൾ ഖാദർ? കോവിഡ് കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം, ആ കാലത്ത് പ്രവാസികൾ, അതായത് ഗൾഫ് കൺട്രീസിലുള്ള പ്രവാസികൾ, കോവിഡ് ബാധിച്ചവർ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച സമയത്ത് അന്നും ഇവിടെ LDF ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഒരു കാരണവശാലും അത് പ്രൊമോട്ട് ചെയ്തില്ല, അവരെ ഡിസ്കറേജ് ചെയ്തു. പിന്നെ അവരെങ്ങനെയാണ് സ്വന്തം നാട്ടിലേക്ക് വന്ന് സ്വന്തം കൂടപ്പിറപ്പുകളുടെ കൂടെ ജീവിക്കാൻ പറ്റിയത് കോവിഡിൻ്റെ സമയത്തെന്നറിയാമോ? വന്ദേ ഭാരത് പ്ലെയിൻ സർവീസസ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ. ഞാൻ കേന്ദ്രത്തിൻ്റെ വക്താവൊന്നുമല്ല, നിശ്ചിതമായിട്ട് വിമർശിക്കാറുണ്ട് കേന്ദ്രത്തെ.
പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും കേന്ദ്രം ഒന്നും ചെയ്തില്ലെന്ന് പറയരുത്. അന്ന് അങ്ങനെ ആ വന്ദേ ഭാരത് പ്ലെയിൻ സർവീസ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ വന്ന് മരിച്ചവരും മരിക്കാതെ പിന്നെ രക്ഷപ്പെട്ടവരും അവർ പോലും മരിച്ചു പോകുമായിരുന്നു ഗൾഫിൽ കിടന്ന്. സുരേഷ് ഇവിടെ ഒരു ഇപ്പോൾ ഈ സ്ട്രൈക്ക് ഉണ്ടായ സമയത്ത് ഒരു ഇൻസിഡൻസ് പറഞ്ഞല്ലോ, ആ സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് ഒരു സീറ്റ് ശരിയാക്കി കൊടുക്കാൻ എവിടെയായിരുന്നു ലോക കേരള സഭ? അതിന് കഴിഞ്ഞില്ല. എൻ്റെ ഹസ്ബൻഡ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് സീരിയസ് ആയിട്ട് കിടക്കുന്നു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞ് കരയുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ പോലും ആ സങ്കടത്തിൽ ഒരു യൂട്യൂബ് പ്രോഗ്രാം ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് എവിടെ പോയിരുന്നു ഈ ലോക കേരള സഭ? സാധാരണക്കാർക്ക് വേണ്ടിയല്ല, എനിക്കറിയാം, ഡയമണ്ട് സ്പോൺസർഷിപ്പ് ടൈം സ്ക്വയറിലെ 1 കോടി രൂപ മുടക്കി അങ്ങനത്തെ സ്പോൺസർഷിപ്പൊക്കെ നേടാൻ കഴിവുള്ളവരെയാണ് ലോക കേരള സഭയിലേക്ക് കൊണ്ടുവരുന്നത്. അവരൊന്നും തന്നെ, താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ ധനത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗം പ്രവാസി ആണ്, 30-32% നമ്മുടെ GSDP 30-32% വരുന്നത് ഈ പറയപ്പെട്ട പ്രവാസികൾ അയക്കുന്ന പണമാണ്. പക്ഷേ അത് ഏത് പ്രവാസികളാണെന്ന് ഓർക്കണം. അവിടെ പോയി കുബൂസ് തിന്നിട്ട് ഗൾഫ് കൺട്രീസിൽ പോയിട്ട് അതായത് എന്താണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പണം മുഴുവനും നാട്ടിലെ ബന്ധുക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടി അയക്കുന്ന പാവപ്പെട്ട പ്രവാസികളുടെ പണമാണ്. ഈ ധനികരായ പ്രവാസികളുണ്ട്, 1 കോടിക്ക് സ്പോൺസർഷിപ്പ് എടുക്കുന്ന തരത്തിലുള്ള പ്രവാസികൾ, അവരാരും 1 പൈസ കേരളത്തിലേക്ക് അയക്കുന്നില്ല. അവരവരുടെ നിക്ഷേപം മുഴുവനും സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലോ അങ്ങനെയുള്ളിടത്തൊക്കെയാണ് നിക്ഷേപിക്കുന്നത്. എന്നിട്ട് മിസ്റ്റർ അബ്ദുൽ ഖാദർ പാവപ്പെട്ട ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ എന്താ പറയുക തിമിരം ബാധിച്ചിരിക്കാൻ തോന്നുന്നു. അവർക്കും ബുദ്ധിയും വിശകലന ശേഷിയും ഉണ്ടെങ്കിൽ ആ വിശകലന ശേഷി കൊണ്ട് അവർ മനസ്സിലാക്കും താങ്കൾ ഈ പറഞ്ഞതിലെ പൊള്ളത്തരം. അതിനെയാണ് ഞാനൊക്കെ എതിർക്കുന്നത്. അങ്ങനെ ഞാനൊരു സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റിനോട്, വളരെ പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റിനോട് ചോദിച്ചു, ഈ ലോക കേരള സഭ കോൺസ്റ്റിറ്റ്യൂഷണലാണോ? അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു, അല്ല, കോൺസ്റ്റിറ്റ്യൂഷണലല്ല. കേന്ദ്ര ഗവൺമെൻറ് എപ്പോൾ ആഗ്രഹിച്ചാലും ഇത് പിരിച്ചുവിടാൻ പറ്റും. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എ ടീമും ബി ടീമുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇത് പിരിച്ചുവിടുകയോ ഇല്ല. സുരേഷ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതായത് നമ്മൾ ധനപ്രതിസന്ധി എന്ന് പറയും, കേരളം ഫോം ചെയ്ത 1956 ശേഷം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് അതായത് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ 6 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞല്ലോ. ഇവിടെ സിവിൽ സപ്ലൈസിൽ 13 ഉൽപ്പന്നങ്ങൾ അതായത് നിയതമായ വിലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അതിനെ തന്നെ വീണ്ടും വന്ന് പൊളിച്ചടുക്കി 5-6 ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിന് പോലും 3-4 ഇരട്ടി വരെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് തന്നെ. അപ്പോൾ ഈ 58 ലക്ഷം പേര് ഇതൊന്നും വാങ്ങാൻ നിവൃത്തിയില്ലാത്തവർ, അവരാണ് വിക്ടിംസ് ആയിരിക്കുന്നത് ഈ 8.7% വിലക്കയറ്റത്തിൻ്റെ. അങ്ങനെയുള്ളവരുടെ മുൻപിലാണ് 1600 രൂപ വെച്ച് കൊടുക്കേണ്ട പിന്നെ 6 ഗഡുക്കൾ ഇപ്പോൾ 7-ാമത്തെ ഗഡുവാകുന്നു ഇതായിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ടാണ് 2.25 കോടി ഓൾറെഡി ഇതിനായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞു ഈ 4-ാമത്തെ ലോക കേരള സഭയ്ക്ക് വേണ്ടി. അത് എന്തിനൊക്കെയാണ് ചെലവഴിച്ചിരിക്കുന്നത്? അല്ല, പക്ഷേ ഒരു കാര്യം, ഈ 2.25 കോടി രൂപ ചെലവഴിക്കാതിരുന്നുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറാൻ ചോദ്യം. നേരത്തെ താങ്കൾ പറഞ്ഞൊരു വാക്കുണ്ട്, പല തുള്ളി പെരുവെള്ളം. ഒരു LDF ഗവൺമെൻറ്റിൻ്റെ മുൻഗണനകൾ എന്താണ്? പൗരപ്രമുഖരെ കാണലാണോ? കേരളീയം നടത്തലാണോ? ലോക കേരള സഭ നടത്തലാണോ? അതോ ഈ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുകയാണോ? അവൻ്റെ അന്നം, അതായത് ആ അന്നത്തിന് വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് അവൻ അന്നം കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ഇത്തരം മാമാങ്കത്തിന് പോവുകയാണോ ചെയ്യേണ്ടത്? എന്താണ് ഒരു LDF ഗവൺമെൻറ് ചെയ്യേണ്ടത്? നേരത്തെ ചോദിച്ച ചോദ്യം എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളതാണ്. അദ്ദേഹം പൂർണ്ണമായി വായിച്ചില്ലെങ്കിൽ ഒരുപാട് ഇനങ്ങൾ പട്ടിക നിർത്തി പറഞ്ഞു. അപ്പോൾ നമ്മളെ അന്നം തന്നു ഊട്ടുന്ന പ്രവാസികളെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇങ്ങനൊരു ഫോമാറ്റിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് സമാധാനിക്കാവുന്നതല്ലേ ഉള്ളൂ. സുരേഷ്, ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞ ഒട്ടുമിക്ക പ്രോഗ്രാംസും പ്ലാൻസും ഇപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതെല്ലാം വെർച്വലാണ്, ഓൺലൈനാണ്. പ്രവാസി എന്ന് പറയുന്നതും കുടിയേറ്റ തൊഴിലാളി എന്ന് പറയുന്നതും 2 വാക്കാണ്. ഈ ലോക കേരള സഭയുടെ DNA തന്നെ കുഴപ്പമുണ്ട്. അതായത് ഇപ്പോൾ ഇനി 3 കോടി മുടക്കിയാലും 30 കോടി മുടക്കിയാലും ഈ ലോക കേരള സഭയ്ക്ക് നിലവിൽ കേരളത്തിൽ നിന്നും ജോലി തേടി മറ്റ് രാജ്യങ്ങളിലേക്ക്
കുടിയേറ്റം നടത്തിയിട്ടുള്ള സാധാരണ മലയാളി കുടിയേറ്റ തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഡി എൻ എ എന്ന് പറയുന്നത് ഓൺട്രപ്രൂണേഴ്സ് ആയിട്ടുള്ള ബിസിനസ് മാൻ ആയിട്ടുള്ള തൊഴിലാളികളുടെ പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കാത്തവരായിട്ടുള്ള പ്രതിനിധികളാണ് ഇവരിലുള്ളത്. ഇതിൻ്റെ അകത്ത് തൊഴിലാളി പ്രതിനിധികളില്ല, തൊഴിലാളികളുമില്ല, തൊഴിലാളി വിഷയങ്ങൾ കൃത്യമായി പഠിക്കുന്നവരും ഇവരുടെ ഇടയിലില്ല. ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒന്നോ രണ്ടോ പേരുടെ പേര് പറയും, ആ പറയുന്നവരെയും എനിക്കറിയാം. അവർ കൊടുക്കുന്ന പ്രമേയങ്ങൾ പോലും വായിച്ച് കേൾപ്പിച്ച് പ്രിൻ്റ് ചെയ്ത് ചവിട്ടുകുട്ടിയിൽ ഇടുന്നതല്ലാതെ അത് നടപ്പിലാക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ സർക്കാരിന് ഒരു താല്പര്യവുമില്ല. സുരേഷ്, 2023 അവസാനമാണ് നിബിൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കൊല്ലത്ത് നിന്നും ഇസ്രയേലിലേക്ക് കുടിയേറ്റം നടത്തിയത്. നിങ്ങളാരെങ്കിലും വിശ്വസിക്കുകയോ മലയാളികൾ കൃഷിപ്പണിക്ക് കുടിയേറ്റം നടത്തുന്ന ഒരു കാലഘട്ടമാണ് 2023 എന്നുള്ളത്? അത് വെളിവാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ തൊഴിലില്ലായ്മയാണ്. അത് പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ യുദ്ധഭൂമിയെങ്കിൽ യുദ്ധഭൂമി, കൃഷിപ്പണിയെങ്കിൽ കൃഷിപ്പണി, ഞാനത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ഏജൻറ്റിന് കൊടുത്ത് സുരക്ഷിതമല്ലാത്ത ഒരു കുടിയേറ്റമാണ് ആ ചെറുപ്പക്കാരെ നടത്തിയത്. മിസൈൽ ആക്രമണത്തിലാണ് മരിച്ചത്, കൂടുതൽ രണ്ട് പേര് ഇഞ്ചേർഡാണ്, അവരിപ്പോഴും അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പിന്നെ 3 ചെറുപ്പക്കാർ 700,000 രൂപ വീതം ഇവിടുത്തെ ക്രൂ ഏജൻസ് ആയിട്ടുള്ള ഏജൻസിന് കൊടുത്ത് റഷ്യയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് ജോബിന് പോവുകയും പറ്റിക്കപ്പെടുകയും യുദ്ധമുഖത്തേക്ക് തള്ളിവിടപ്പെടുകയും പ്രിൻസ് സെബാസ്റ്റിന് വെടിയുണ്ട ഏൽക്കുകയും തലയിലെ വെടിയുണ്ട ഏറ്റ് യുദ്ധമുഖത്തു നിന്ന് പിന്മാറി 5 ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നതുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ഇവരുടെ വീടുകളിൽ പോയിരുന്നതുകൊണ്ട് അവരിടപെട്ടതുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലും മെഡിക്കൽ ഗ്രൗണ്ടിലും ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. ഇപ്പോഴും, അതായത് നമ്മൾ 1960s തുടങ്ങിയതാണ് കുടിയേറ്റം ഗൾഫിലേക്കും മറ്റ് സ്ഥലങ്ങളിലും, ഇപ്പോഴാണ് ഈ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുന്നത്, അതിനു മുമ്പ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായിരുന്നു. ഈ 2024 സുരക്ഷിതമായ ഒരു കുടിയേറ്റം നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴും ഏജൻറ്റുമാരിവിടെ ഉണ്ട്. 1996 നമ്മൾ നോർക്ക തുടങ്ങി, 2001 നോർക്ക റൂട്ട്സും ഉണ്ട്. എന്നിട്ട് പോലും അതുവഴിയല്ലാതെയാണ് ഇപ്പോഴും കേരളത്തിലുള്ള ചെറുപ്പക്കാർ ഏജൻറ്റുകളുടെ പറ്റിക്കപ്പെടലിന് വിധേയരായി പോകുന്നത്. സുരക്ഷിത കുടിയേറ്റം നടക്കുന്നില്ല. ഇപ്പോൾ 4th എഡിഷൻ ആകുമ്പോൾ ഏകദേശം 6 കോടി രൂപയോളം അടുത്ത് ഈ ലോകകേരള സഭയ്ക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. ഇവരീ പറഞ്ഞ ഓൺലൈൻ സംഭവങ്ങളും വെർച്വൽ സംഭവങ്ങളും ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ കേൾക്കുമ്പോൾ ആഹാ എന്ന് തോന്നും. പക്ഷേ ഇപ്പോഴും 700,000 രൂപ കൊടുത്താലേ എനിക്ക് റഷ്യയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഗദ്ദാമ്മമാർ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സുരക്ഷിത കുടിയേറ്റം നടക്കുന്നില്ല. ഈ 90,00,000 ഇന്ത്യക്കാരുണ്ടെന്നൊക്കെയാണ് കണക്ക് പറഞ്ഞത്, 6 ഗൾഫ് രാജ്യത്തിലും ജോർദാനിലും ലെബനനിലുമായിട്ട്. അതിൽ ഭൂരിഭാഗവും മലയാളികളാണ് ഗൾഫിൽ. അതിനൊരു പ്രത്യേക ഒരു ബോണ്ടിങ് നമ്മൾ പണ്ട് തൊട്ടേ ട്രേഡും അതും ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടുണ്ട്. 2019 2023 ജൂൺ വരെ ഇടയിൽ 50,000 തൊഴിൽ പരാതികൾ, ഇതെല്ലാം അടിമപ്പണിക്ക് ISO സൂചകികളായി കാണുന്ന തരത്തിലുള്ള പീഡനങ്ങളുള്ള തൊഴിൽ പരാതികൾ ഈ എംബസികളിൽ, ഇന്ത്യൻ എംബസികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 49,000 മിച്ചമാണ്. മോഡേൺ ഡേ സ്ലേവറിക്ക് തുല്യമായ രീതിയിലുള്ള തൊഴിൽ പീഡനങ്ങളാണ്. ഈ തൊഴിൽ പീഡനങ്ങൾ നേരിടുന്ന നമ്മുടെ മലയാളികളോ ഇന്ത്യക്കാരായുള്ള തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ലോക കേരള സഭയ്ക്ക് സാധിക്കുന്നില്ല. 3rd ഘട്ടമാണ് പുനരധിവാസം. ഈ പുനരധിവാസം എന്ന് പറയുമ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കേട്ടതാ, ശ്രീ അബ്ദുൽ ഖാദർ എന്തുകൊണ്ടത് പറഞ്ഞില്ലെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. ഡ്രീം കേരള എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചായിരുന്നു. 18 കൊണ്ട് ഇത് ഓൺലൈൻ ആകുമെന്നാണ് പറഞ്ഞത്. തിരിച്ചു വരുന്ന എല്ലാവരെയും അവരുടെ സ്കിൽ അനുസരിച്ച് തൊഴിൽ കൊടുക്കും, അവരെ അബ്സോർവ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് തിരിച്ചു വന്ന ഇറാനിൽ പെട്ട് കോവിഡിൻ്റെ സമയത്ത് ഇറാൻ തീരത്ത് പെട്ട വിൽസൺ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി എന്നോട് ചോദിച്ചതാണ്, സാറേ ഞാൻ എവിടെ പോയിട്ട് ഏത് വെബ്സൈറ്റിലാണ് എൻ്റെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, എൻ്റെ സ്കില്ല് മീൻ പിടിക്കുന്നതാണ്, ഞാനത് അപ്ഡേറ്റ് ചെയ്താൽ എങ്ങനെയാണ് എനിക്ക് എവിടെയാണ് ജോലി കിട്ടുന്നത് എന്ന് എന്നോട് ചോദിച്ചു. എനിക്കും മറുപടിയില്ല. മൈഗ്രേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ലിസ്റ്റിലുള്ളതാണ്. പക്ഷേ റീഹാബിലിറ്റേഷൻ, തിരിച്ചു വന്ന ഒരു മൈഗ്രൻറ്റിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുള്ളതാണ്. പുനരധിവാസം ശരിയാകാത്തത് കൊണ്ടാണ് വീണ്ടും ഇവിടെ നിന്ന് കോവിഡിന് ശേഷം യുദ്ധഭൂമിയെങ്കിൽ യുദ്ധഭൂമി എന്ന് പറഞ്ഞ് ആൾക്കാർ ഇസ്രയേലിലേക്കും റഷ്യയിലേക്കും പോകുന്നത്. അതുകൊണ്ട് ലോക കേരള സഭ എന്ന് പറയുന്നത് 20 കോടിയോ അല്ല 2 കോടിയോ 20 കോടിയോ ഒക്കെ കൊടുത്ത് നടത്തിക്കോട്ടെ. ഈ 2 കോടി എന്ന് പറയുന്നത് നമ്മൾ ഈ നവകേരള ബസ് മേടിച്ച 1 കോടി മിച്ചം കൊടുത്തല്ലേ. അതിപ്പം ആളില്ലാതെ 26 നിറയ്ക്കാൻ സാധിക്കാതെ ഡീസൽ പ്രൈസ് പോലും ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കാതെ ഓടുന്നില്ലേ.
എന്ന് പറഞ്ഞ പോലെ ഇതൊരു മൂന്ന് നവകേരള ബസ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി. സാധാരണ ഗൾഫിൽ മാഡം പറഞ്ഞ പോലെ കുബൂസ് കഴിച്ച് 8 മണിക്കൂറോ 10 മണിക്കൂറോ 12 മണിക്കൂറോ ജോലി ചെയ്തിട്ട് 8 മണിക്കൂറോ ശമ്പളം പോലും കൃത്യമായി മാസം മാസം കിട്ടാതെ അത് കുടിശ്ശിക വന്ന് വെറും കൈയോടെ മടങ്ങി വരേണ്ടി വരുന്ന വെർബലും സെക്ഷലും ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള അബ്യൂസ് നേരിടുന്ന തൊഴിലാളികളായ മലയാളി കൂലിപ്പണിക്കാർ, കഫ്തീരിയ ജോലിക്കാർ, മാളുകളിൽ നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരാണ് ഭൂരിഭാഗം പേരും. അവരുടെ ഒരു പ്രതിനിധിയും ഇത്തരം ഈ പ്ലാറ്റ്ഫോമുകളില്ല. അതുകൊണ്ട് ഇവർക്ക് അവരുടെ വിഷയങ്ങൾ മനസ്സിലാകത്തുമില്ല, ഇനിയോട്ട് മനസ്സിലാകാൻ പോകുന്നുമില്ല. ഇവരുടെ ഒപ്പമുള്ള പല പ്രവാസി, ഞാൻ പ്രത്യേകം പറഞ്ഞു, പ്രവാസി പ്രതിനിധികളും തൊഴിലാളി ചൂഷകരാണ്. അതിന് കൃത്യമായ ഡോക്യുമെൻറ്റേഷനുകളുമുണ്ട്, കേസുകളുമുണ്ട്, കോടതിയിൽ പല കേസുകളും നടക്കുന്നുണ്ട്. അവരെ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും മലയാളി കുടിയേറ്റ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അവരെ കേൾക്കാനാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്, അവരെ പഠിക്കാനാണ്, അവർക്ക് വെർച്വലി ഞങ്ങൾ സഹായിക്കാനാണ്, അവർക്ക് പോർട്ടൽ ഉണ്ടാക്കാനാണ്, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ്, അവരെ ഓൺലൈനിൽ ഞങ്ങൾക്ക് ഉദ്ധരിക്കാനാണെന്ന് മാത്രം പറയരുത്. രണ്ടുപേരുടെയും വിമർശനങ്ങൾക്ക് മറുപടി പറയാം. ഇവിടെ സംസാരിച്ച ആളുകൾക്കൊന്നും പ്രവാസി ക്ഷേമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനാ വിഷയമേ അല്ല എന്നാണ് ശ്രീ റെജിമോൻ കുട്ടപ്പൻ ഇവിടെ അവസാനം പറഞ്ഞു വെച്ചത്. അതായത് ഞങ്ങൾക്കിങ്ങനെ കേരള ഗവൺമെൻറ്റിനെ ഇങ്ങനെ ഇരുന്ന് വിമർശിക്കാം, പ്രവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു രൂപ പോലും ചെലവഴിച്ചില്ലെങ്കിലും ഹാ ഞങ്ങളതിനെ പിന്താങ്ങും, കേരളത്തിലെ ഗവൺമെൻറ് എതിർത്തുകൊണ്ട് എന്ന് പറയലാണോ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോവിഡ് കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് വന്ദേ ഭാരതിലെ ആളെ കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയ സംഭവമായിട്ട് പറയുമ്പോൾ മാഡം അങ്ങ് അറിയേണ്ട ഒരു കാര്യം, ലോക കേരളസഭാംഗങ്ങളും കേരളത്തിലെ മലയാളി സാംസ്കാരിക സംഘടനകളും 100 കണക്കിന് ഫ്ലൈറ്റുകളിലാണ് ഇവിടെ പ്രവാസികളെ കൊണ്ടുവന്നത്. വന്ദേ ഭാരത് പണം മേടിച്ച് വലിയ തോതിൽ കാശ് മേടിച്ച് കൊണ്ടുവന്നതാണ്, അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് കോവിഡ് കാല പാക്കേജ് പ്രഖ്യാപിച്ചു. ഞാൻ ശ്രീമതി മേരി ജോർജിനോട് ചോദിക്കുകയാണ്, ശ്രീമതി മേരി ജോർജ് മാഡം അങ്ങേക്കറിയാം അങ്ങനെ സാമ്പത്തിക വിദഗ്ധയാണ് എന്നാണല്ലോ പറയുന്നത്, കോവിഡ് പാക്കേജിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്, പ്രവാസി ഭാരതീയൻ, അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രൂപയുടെ സ്കീം എഴുതി വെച്ചിട്ടുണ്ടോ? ശ്രീമതി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ശ്രീ റെജിമോൻ കുട്ടപ്പൻ കാര്യങ്ങൾ അറിയാതെ ഏഷ്യാനെറ്റ് പോലൊരു പ്രമുഖ ചാനലിൽ വന്നിട്ട് സംസാരിക്കരുത്. കോവിഡ് കാലത്ത് നോർക്കെ വഴി ഇവിടെ മടങ്ങി വന്ന് തിരിച്ചു പോകാൻ കഴിയാതിരുന്ന പ്രവാസികൾക്ക് 5000 രൂപ വെച്ച് മടങ്ങി പോകാൻ കഴിയാതിരുന്ന പ്രവാസികൾക്ക് നൽകുകയുണ്ടായി. അങ്ങേക്കറിയാമോ ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ്? പ്രവാസികൾക്ക് പെൻഷൻ നൽകുന്ന ഏത് സ്റ്റേറ്റാണ് സാർ ഇന്ത്യയിലുള്ളത്? കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലുണ്ടോ? ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് സ്കീമുണ്ടോ? ഇവിടെ ഈ കേരളത്തിൽ 50,000 പ്രവാസികൾക്ക് പ്രതിമാസം പെൻഷൻ മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ കാരണം എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം പോലും വെട്ടിക്കുറച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല, പ്രതിഷേധമില്ല. ഇവിടെ പിണറായി വിജയനെയും LDF ഗവൺമെൻറ്റിനെയും 4 തെളി പറഞ്ഞാൽ അതാണ് ഏറ്റവും ശരി. നിങ്ങൾ വസ്തുത കണ്ടുകൊണ്ട് സംസാരിക്കണം. ലോക കേരളസഭ എന്ന് പറയുന്നത് 2 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി. അവിടെ വരുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ, പരാതികൾ, ഇവിടെ ഗവൺമെൻറ്റിനുള്ള അഭിനന്ദനങ്ങൾ മാത്രമല്ല അവർ ആ സഭയിൽ നടത്തുന്നത്. വലിയ വിമർശനങ്ങൾ ഗവൺമെൻറ്റിനെ കുറിച്ചും ഉദ്യോഗസ്ഥരെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അത് അവർക്ക് പറയാൻ കഴിയും, അതിനൊരു വേദി കൊടുക്കുകയാണ്. അതൊരു മഹാപാതകമാണ് എന്നുള്ള വാദത്തോട്, ധൂർത്താണ് എന്ന വാദത്തോട് അശേഷം പ്രവാസികൾ യോജിക്കില്ല. എനിക്ക് മറ്റൊരു അഭിപ്രായം കൂടെ ഉണ്ട്. ഇത്തരമൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നേർക്കുനേർ ശ്രീ സുരേഷ് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു അവതാരകനാണ്. ഇത്തരമൊരു ചർച്ചയിൽ ഈ 4 പേരെ, അതിൽ തന്നെ 3 പേരെ എതിരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കുകയല്ല വേണ്ടിയിരുന്നത്. പ്രവാസികൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ഗൾഫ് നാടുകളിൽ നിങ്ങൾക്ക് പ്രതിനിധികളില്ലേ, അവർ വിളിച്ച് സംസാരിക്കണമായിരുന്നു. അതുകൊണ്ട് സുരേഷ് ഇതൊക്കെ അറിയുന്ന ആളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, പല ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംവേദിക്കുമ്പോൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ഇത് ഏത് സാമ്പത്തിക സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ നാടിന് ശക്തി പകരുന്ന പ്രവാസികളെ, അവരുടെ പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നത് ഒരു ശരിയായ നിലപാടാണ് എന്ന് താങ്കളുടെ വിമർശനം ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസഫ് സി മാത്യു, അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഈ ലോക കേരള സഭ നിലവിൽ വരുന്നതിന് മുമ്പും അതിനുശേഷവും
പലപ്പോഴും ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. കഴിവതും അവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരോട് അവിടെ വെച്ച് സംസാരിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ആവശ്യങ്ങൾ പ്രവാസികൾ 25 വർഷമായി കേൾക്കുന്നത് ഇപ്പോഴും ബാക്കിയാണ്. ഒരു വർഷം, ചിലപ്പോൾ 2 വർഷത്തിലൊരിക്കൽ മിതമായ നിരക്കിൽ കുടുംബത്തോടെ കുടുംബത്തെ ഒന്ന് കാണാൻ നാട്ടിൽ വന്നിട്ട് പോവുക. അപ്പോൾ വിമാന കമ്പനികളിലത് കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ടാവും നിശ്ചയമായിട്ട്. 2, വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിൽ ജീവൻ തിരിച്ചു കിട്ടും, പക്ഷേ ജീവിതം നഷ്ടപ്പെട്ടു പോകും. സ്റ്റേറ്റിന് താങ്ങാവുന്ന രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ടായിരിക്കും, അതൊന്നും അവർക്ക് ഒരു കാരണവശാലും അവരുടെ ജീവിതോപാധികൾ മുന്നോട്ട് പോകണം കഴിയില്ല. അപ്പം കാലങ്ങളായി നിലനിൽക്കുന്ന വോട്ടവകാശം അടക്കമുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഉന്നയിക്കുന്നില്ല, കാലങ്ങളായുള്ള കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനപ്പുറം അവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞു എടുത്ത നടപടികളെക്കുറിച്ച്, ഇപ്പോൾ പ്രവാസികൾക്കൊരു പോർട്ടൽ വഴി അവരുടെ നാട്ടിലെ റവന്യൂ സേവനങ്ങൾ പരാതിയുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന റവന്യൂ വകുപ്പിൻ്റെ അവകാശവാദം ലോകത്തെവിടെയും ഇരിക്കുന്ന പൗരന്മാർക്ക് ഒരൊറ്റ ആപ്പിലൂടെ മുഴുവൻ സേവനങ്ങളും ഒരു വിരൽ തുമ്പിൽ ലഭിക്കും, ആരും ഓഫീസിലേക്കോ അക്ഷയ സെൻ്ററിലേക്കോ പോകേണ്ട കാര്യമില്ലെന്ന് സർക്കാർ അവകാശപ്പെടുന്നൊരു കാലത്താണ്. അപ്പോൾ ഇനി ഈ ലോക കേരളസഭ പ്രയോറിറ്റി ആണോന്നാണ് നമ്മൾ ആദ്യം ചോദിച്ചത്. ഇനി ലോക കേരളസഭ ഒരു പ്രയോറിറ്റി ആണെന്നിരിക്കട്ടെ, അവിടെ തന്നെ യഥാർത്ഥ പ്രവാസികളുടെ പ്രയോറിറ്റി ഇഷ്യൂസ് വരുന്നുണ്ടോ? നമ്മൾ സംസാരിക്കുന്നത് ലോക കേരളസഭയെ കുറിച്ചാണ്. നമ്മൾ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കേന്ദ്ര സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ, സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ വേറൊരു ചർച്ചയാണ്. അത് ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാർ ഈ ലോക കേരളസഭ രൂപീകരിക്കുന്നതിന് മുമ്പും ഇവിടെ മാറി മാറി വന്ന സർക്കാരുകൾ പ്രവാസികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നോർക്ക, നോർക്ക റൂട്ട്സൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അവരുടെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. ചോദ്യം, ലോക കേരളസഭ എന്നുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിവേദനങ്ങൾ സമർപ്പിക്കാനും വേണ്ടി വന്നാൽ പരാതികൾ പറയാനും പരിഭവം പറയാനും വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനുമുള്ള ഒരു വേദിയാണെന്നാണ് ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ അങ്ങനെയാണോ ലോക കേരളസഭ വിഭാവനം ചെയ്ത് ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ തെറ്റിദ്ധരിക്കാം. അല്ല, നിയമസഭയ്ക്ക് പകരമായിട്ടുള്ളൊരു സഭയാണ് ഇത് എന്ന് അങ്ങയോട് ആരാണ് പറഞ്ഞത്? ഞാൻ പറയട്ടെ. എന്തിനാണ് സ്പീക്കർ ഇൻവിറ്റേഷൻ അയക്കുന്നത്? മുഖ്യമന്ത്രിയല്ലേ എക്സിക്യൂട്ടീവ്? സ്പീക്കർ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണോ? ഈ സംസ്ഥാനത്തെ നിയമനിർമ്മാണം നിയമം വഴി സ്ഥാപിതമായ ഈ സംസ്ഥാനത്ത് എക്സിക്യൂഷൻ നടത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എൻ്റെ മന്ത്രിസഭയാണ്. സ്പീക്കർ ആരാ അതിൽ കൈകടത്താൻ? സ്പീക്കർ എന്തിനാ ഇൻവിറ്റേഷൻ അയച്ചത്? സ്പീക്കർ എന്തിനാ നിയമസഭയ്ക്കകത്തേക്ക് വിളിച്ചത്? അദ്ദേഹം മറുപടി പറയാത്തൊരു കാര്യമുണ്ടല്ലോ. ആസാദ് മൂപ്പൻ അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ചു. സാർ പറഞ്ഞോളൂ, ഞാൻ പറയട്ടെ. സാർ അല്ലേ, സാർ പറയൂ. ശങ്കരനാരായണൻ തമ്പി ഹാൾ എന്ന് പറയുന്നത് നിയമസഭയുടെ ഭാഗമാണ്. അവിടെ ഒരു പരിപാടി നടത്തണമെങ്കിൽ മുഖ്യമന്ത്രി മാത്രമല്ല സ്പീക്കർ കൂടി തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ക്ഷണിക്കുന്നതിൽ സ്പീക്കർ കൂടി വരുന്നത്. അവിടെ ഒരു പരിപാടി നടത്തണമെങ്കിൽ എന്നൊരു കണ്ടീഷൻ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. സ്പീക്കറാണ് ഇൻവിറ്റേഷൻ അയക്കുന്നത്. 2, ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചോ അത് അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് ഇഫ്താർ പാർട്ടികളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് കല്യാണമൊക്കെ നടത്തട്ടെ, ആ രീതിയിലേക്ക് ജനങ്ങൾക്കും ആക്സസ് കിട്ടുന്നതൊക്കെ സന്തോഷകരമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് സ്പീക്കർ ഹോസ്റ്റായി ഇൻവിറ്റേഷൻ അയച്ച് ഏതാനും പ്രതിനിധികളെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. എങ്ങനെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. പക്ഷെ പോട്ടെ, പ്രതിനിധികളെ തിരഞ്ഞെടുത്തു എന്ന് തന്നെ വിചാരിക്കുക. ഈ പ്രതിനിധികളെ നിയമസഭയ്ക്കുള്ളിലേക്ക് വിളിക്കുക. അവിടെ നടന്ന ഹാളിൽ വെച്ച് ഇത് ഞാൻ ആദ്യത്തെ ലോക കേരളസഭയിൽ തന്നെ ഈ MLC ബോഡി ഉണ്ടാക്കുകയാണെന്ന് വിമർശനം ഉന്നയിച്ച ആളാണ്. അപ്പോൾ അത് എങ്ങനെ ഉന്നയിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രസക്തമാണ്. എനിക്ക് അങ്ങനെ ചില വിവരങ്ങൾ അറിയാനുള്ള ആക്സസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തെ എങ്ങനെ സാധൂകരിക്കപ്പെട്ടു? അവിടെ വെച്ച് ആസാദ് മൂപ്പൻ ബില്ല് അവതരിപ്പിച്ചു, ബില്ലാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു. ഈ ബില്ല് വള്ളി പുള്ളി തെറ്റാതെ നിയമസഭയിൽ പാസ്സാക്കിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെ അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹം മറുപടി പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. അദ്ദേഹം പറയട്ടെ. അനൗപചാരികമായിട്ട് ആർക്കും പിന്നെ ബില്ലുകൾ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ബില്ല് മോഡൽ അവതരിപ്പിക്കാനോ ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും നിയമസഭയിൽ നിയമസഭയുടെ നടപടിക്രമങ്ങൾ അറിയാത്ത ആളല്ലോ ശ്രീ ജോസഫ്. അങ്ങനെ ഒരു കേരള നിയമസഭയെ നമുക്ക് അതേ പ്രൈസസിൽ മോക്ക് ചെയ്യാൻ പറ്റുമോ? അതെ, മോക്കിയല്ല. പ്രവാസികളുടെ പരാതികളും പരിദേവനങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാൻ ഒരു വേദി എന്നുള്ളതിൽ നമ്മൾ ഇത്ര പരിഭ്രമിക്കേണ്ടത് എന്തുണ്ട്? അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് അതിന് മറുപടി ഇല്ല എന്നാണ്. കാരണം എന്റെ ചോദ്യം, എന്റെ മുഖ്യമന്ത്രി സ്പീക്കറുടെ സാന്നിധ്യത്തിൽ എഴുതേറ്റിട്ട് ആയിക്കോട്ടെ സാർ, എന്റെ അഭിപ്രായമാണ്, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. സ്പീക്കറുടെ സാന്നിധ്യത്തിൽ വെച്ച് എന്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റിട്ട്
ഈ ബില്ല് അവതരിപ്പിച്ച വ്യവസായ പ്രമുഖനോട് പറയുകയാണ് ഇതിൻ്റെ വള്ളി വിള്ളി തെറ്റാതെ അവിടെ പാസ്സാകുമെന്ന്. മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞാൽ അതും എവിടെ വെച്ചാണ്? നിയമസഭയ്ക്കുള്ളിൽ വെച്ച്. ഇതിലും വലിയ അവഹേളനം ഈ ജനാധിപത്യ പ്രക്രിയയോട് നടത്താനില്ല എന്നുള്ള എൻ്റെ ആക്ഷേപമാണ്. ആ ആക്ഷേപം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വള്ളി പുള്ളി വിടാതെ നിയമസഭയിൽ നിയമമാക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള അങ്ങയുടെ ആക്ഷേപം ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ലെങ്കിൽ സാറ് പറയൂ, നമുക്കത് കറക്റ്റ് ചെയ്യാം, നമുക്ക് പരിശോധിക്കാം. അങ്ങനെ 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 കറക്റ്റ് പരിശോധിക്കാലോ, പരിശോധിക്കാം. ഒരു ബില്ലെന്നുള്ള രീതിയിൽ അവിടെ അവതരിപ്പിക്കുക, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, സ്പീക്കറുടെ സാന്നിധ്യത്തിൽ ഒരു പ്രൈവറ്റ് ബില്ല് ഒരു മെമ്പർ അതിനു മുമ്പേ പബ്ലിഷ് ചെയ്താൽ ശകാരിക്കുന്ന സ്പീക്കർ, ചട്ടം ഉദ്ധരിക്കുന്ന സ്പീക്കർ അവിടെ നിന്നിട്ട് അതിനെ ആശീർവദിക്കുക, ഇതിനെ പിന്നെ എന്താണ് പറയേണ്ടത്? ഇവർക്ക് എന്താണ്? ഇവരെ പ്രവാസികളുടെ കുറെ പ്രതിനിധികളെ സർക്കാർ വിളിച്ചുവിട് ചർച്ച ചെയ്യുന്നതിന് 2 ലക്ഷം 2 കോടി രൂപയോ 3 കോടി രൂപയോ മുടക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. അങ്ങയെപ്പോലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാള് ലോക കേരള സഭ എന്ന് പറയുന്ന ഈ സംവിധാനത്തെ, അത് ഉയർത്തുന്ന ആവശ്യങ്ങളെ, പ്രവാസികൾക്ക് നൽകുന്ന സൗകര്യങ്ങളെയും സഹായങ്ങളെയും അതേക്കുറിച്ച് അങ്ങേക്ക് ഒന്നും പറയാനില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാൻ കൺസെപ്ച്വലി തന്നെ ഇതിനെ എതിർക്കുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തരി, എന്റെ 2 സഹോദരന്മാരുൾപ്പെടെ എൻ്റെ കസിൻസിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വിദേശത്താണ്. ഞങ്ങളുടെ കുടുംബം തന്നെ ഇപ്പോഴും പ്രവാസികളാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനും വിദേശ പണം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ബിസിനസ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് ഫോറിൻ മണി. ഞാൻ ചെയ്യുന്ന ബിസിനസ് അതാണ്, ഞാൻ ചെയ്ത ജോലി അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്തുനിന്ന് പണം വരുന്നതിനെയോ പ്രവാസികൾക്കോ ഒന്നും എതിരല്ല നമ്മൾ. ഇവർ പറയുന്നത് ഈ പ്രവാസികളിൽ കുറേ പേരെ ആ പേര് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തേക്ക് വരുന്നത്, കുടുംബത്തിലേക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണത്തിനാനുപാതികമായിട്ട് വേണം ഇവരുടെ പ്രാതിനിധ്യ സ്വഭാവം എന്ന് ഒരു ഇടതുപക്ഷ സർക്കാർ പറയുന്നതിൽ തന്നെ പ്രശ്നമുണ്ട്. അത് പോട്ടെ, നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നിന്ന് പറയും, ശങ്കരനാരായണൻ തമ്പി ഓളിൻ്റെ റെനോവേഷൻ പറഞ്ഞല്ലോ, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് സുരേഷ്? 3 കോടി രൂപയാണ്. 13 or 16 crore rupees എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് 3 കോടി തിരിച്ചു വരിക. നിങ്ങൾ ഒരു റിക്ലൈനർ ഓരോരുത്തർക്ക് വീട്ടാൽ എത്ര രൂപയാവും? ഇതിൻ്റെ പേര് ദൂർത്തം എന്നല്ലെങ്കിൽ പിന്നെ എന്താ? അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഹോളല്ലേ. ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ നല്ല റെനോവേറ്റ് ചെയ്യുന്നതിലും പ്രശ്നമില്ല. യാതൊരു ഡ്യൂ ഡെലിജൻസും ഇല്ലാതെ ഇടപെട്ട കാര്യമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ആ ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ പ്രവാസികൾക്കോ കേരള സമൂഹത്തിനോ ചെയ്ത സേവനം എന്താണെന്നാണ് ചോദ്യം. അദ്ദേഹം ഇവിടെ വായിച്ച ലിസ്റ്റ് അത് മുഴുവൻ വായിപ്പിക്കണ്ടോ അല്ലെ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യണം നിങ്ങളെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് മുഴുവൻ യഥാർത്ഥത്തിൽ ഒന്ന് ഇവരുടെ പരാതിക്ക് അനുസൃതമായി സ്റ്റേറ്റ് പ്രതികരിച്ച കാര്യത്തെക്കുറിച്ചാണ്. അത് ചെയ്യേണ്ടതാണ്, അതിലൊന്നും എനിക്ക് തർക്കമില്ല. അത് ചെയ്യാൻ ഇവിടെ സംവിധാനം നേരത്തെ ഇവിടെ നിലവിലുണ്ട്. 2, ആ പ്രസിദ്ധീകരിച്ചത് മുഴുവൻ ഓൺലൈൻ കാര്യങ്ങളാണ്. ഈ ഓൺലൈൻ കാര്യത്തിന് നിങ്ങൾ എവിടെ നിന്നും റീച്ച് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ അങ്ങനെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അതിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആളാണെങ്കിൽ ആണോന്ന് നിങ്ങളെ വെരിഫൈ ചെയ്യാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് അതും വായിച്ചതിലാണ് മുഴുവൻ പരിഗണിച്ചു വരുന്നു. പ്രാരംഭ നടപടികൾ ആരംഭിച്ചു വരികയാണ്. 3rd year ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ചെയ്ത സേവനം, ഈ പോർട്ടല്, എന്തോ സ്കിൽ സെറ്റ്, അസാപ്പിൻ്റെ കാര്യമൊക്കെയാണ് ഈ പറയുന്നത്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. എന്ത് ചെയ്തെന്നാ ഒന്ന് പബ്ലിഷ് ചെയ്യാമോ? എത്ര പേർക്ക് സേവനം കൊടുത്തു? റവന്യൂ റെക്കോർഡ്സിൻ്റെ കാര്യത്തിൽ ഇത്ര പേർക്ക്, ഇത്ര പ്രവാസികൾക്ക് സേവനം കൊടുത്തു എന്നൊന്ന് പറയാൻ പറ്റുമോ? ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരിലും കുറച്ച് പണം ഇങ്ങനെ അനാവശ്യമായിട്ട് വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഇതിലൂടെ നടക്കുന്നുള്ളൂ. എൻ്റെ ചോദ്യം വീണ്ടും, ലോക കേരള സഭ എന്നുള്ള എൻറ്റിറ്റി എന്താണ് പ്രവാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. ശ്രീ അബ്ദുൽ ഖാദർ, അതിന് മറുപടി ഉണ്ടോ? ഏറ്റവും അവസാനത്തെ സ്പെസിഫിക് ആയ ചോദ്യത്തിന്. ഇപ്പോൾ കോവിഡ് കാലം, 1st കേരള സഭ കോവിഡിന് മുമ്പല്ലേ, നമ്മൾ പങ്കെടുത്തതിന് മുമ്പാണല്ലോ. കോവിഡ് കാലത്ത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ സംസ്ഥാനത്ത് പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ, NDPRM പദ്ധതി വളരെ ശക്തമായി പ്രാവർത്തികമാക്കിയ പദ്ധതികൾ എല്ലാം ലോക കേരള സഭയുടെ ശുപാർശകളും അഭിപ്രായങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടാണ്. ഞാൻ ലോക കേരള സഭ ഇല്ലെന്നിരിക്കട്ടെ, കോവിഡ് കാലത്ത് എന്ത് സംഭവിക്കുമായിരുന്നു? യുദ്ധം വന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മുടെ പ്രവാസികൾ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, ഒറ്റപ്പെടുന്നവരെ സഹായിക്കുകയും മലയാളി സംഘടനകൾ റീച്ച് ഔട്ട് ചെയ്യുന്നതിൻ്റെ അത്രയും വേറെ ഏത് കമ്മ്യൂണിറ്റിയിലുണ്ട്? അതൊക്കെയാണ് ഒരു ലോക കേരള സഭയുടെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് വരുന്നത്. എൻ്റെ സംശയമാണ്. അല്ല, ലോക കേരള സഭ എന്നുള്ളത് പ്രവാസികളുടെ പരാതിയും പ്രതിഷേധങ്ങളും ആവലാതികളും
ആശയവിനിമയമൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊരു വേദിയാണ് സർ. അല്ലാതെ അവിടെ പ്രമേയം പാസ്സാക്കിയിട്ട കാര്യം പിറ്റേ ദിവസങ്ങൾ ബിൽഡിങ്ങില്ലേ, ഇവിടെ കെട്ടിടമില്ലേ എന്ന് ചോദിക്കലല്ല, അത് തെറ്റാണ്. സാറ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു സമ്മേളനം കഴിഞ്ഞ് അടുത്ത സമ്മേളനം നടക്കുന്ന ഓരോ മീറ്റിങ്ങുകളാണ്. പക്ഷേ ലോക കേരള സഭയ്ക്ക് ഒരു സെക്രട്ടറിയേറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് ആക്ടിവിറ്റി, നോട്ട് ആൻ ഇവൻറ്റ്. ഓർ കറക്റ്റ് മീ, എന്താണ് ആക്ടിവിറ്റി എന്നാണ് എൻ്റെ ചോദ്യം. ലോക കേരള സഭ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, ചില ഗവൺമെൻറ്റിനെ കൊണ്ട് നടപടി എടുപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് സെക്രട്ടേറിയറ്റ്. ഈ സെക്രട്ടേറിയറ്റിൽ ഞങ്ങളിൽ പലരും അംഗങ്ങളായിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ്. നിയമസഭയുടെ അതേ ചട്ടപ്പടി അനുസരിച്ച്, അതേ നിയമം അനുസരിച്ച് ഉള്ള ഒരു സഭയാണ് ഇന്ന് ഇതാരും പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രവാസികൾക്ക് അവർക്ക് വന്നിരുന്ന് അവരുടെ പരാതികളും പ്രതിഷേധങ്ങളൊക്കെ പറയാനുള്ളൊരു സംവിധാനം എന്ന നിലയിൽ നിങ്ങൾക്ക് കാണുന്നില്ല എന്താ തെറ്റ്? ഇപ്പോൾ ടൈം സ്ക്വയറിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈവൻറ്റിനെ കുറിച്ച് ആദ്യം വന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് ഇഷ്ടംപോലെ പുലഭ്യം കേൾക്കേണ്ടി വന്നു. പക്ഷെ അവിടെ പ്രസിദ്ധീകരിച്ച ഒരു ഫ്ലെയർ ഉണ്ട്, അതിലൊരു താരിഫ് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, നമ്മുടെ എൻ്റെ കൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ചെന്ന് ആ ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോരുന്നതിന് വേണ്ടി ഇടവും വലവും ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കേണ്ടി വന്നു. അതിനുശേഷം ഞാൻ അവിടെ പോയപ്പോൾ പല മലയാളി സംഘടനാ പ്രതികളും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നിപ്പോയി. വേറൊന്നുമല്ല, ഒരു ഒരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അവസാനം ഈ ഇത് പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ സ്വരൂപിക്കേണ്ടി വന്നതെന്ന്? മുഖ്യമന്ത്രി സ്വരൂപിച്ചു വന്നാൽ മുഖ്യമന്ത്രി ഉത്തരവാദിത്തപ്പെട്ട മലയാളികളോട് അത് ചെയ്യണം എന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടാണ്? ആരിൽ നിന്നാണ്, എന്തിനു വേണ്ടിയാണ്, എത്രയാണ്, എന്തിനാണ് അത് ചെലവഴിക്കുന്നത്, എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ആരൊക്കെയാണ് ഇതിൽ വരുന്നത്? ഈ കാര്യത്തിൻ്റെ സുതാര്യതയുണ്ട്? ഒരു സുതാര്യതയും അന്നില്ലായിരുന്നു, ഇപ്പോഴുമില്ല. അന്നില്ലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. 1 കോടി രൂപ സ്പോൺസർഷിപ്പിന് കൊടുക്കുന്നത് ഡയമണ്ട് സ്പോൺസർഷിപ്പാണ്. അന്ന് ടൈം സ്ക്വയറിലെ കാര്യമാണ്. അമേരിക്കയിൽ എൻ്റെ ബന്ധുക്കളുമുണ്ട്, എൻ്റെ മൂത്ത മകൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 കോടി രൂപ ഒരു പ്രവാസി മലയാളി, അത് അവന് IIT കഴിഞ്ഞ് പോയ ഏറ്റവും വലിയ എൻജിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ ആവട്ടെ, 1 കോടി രൂപ സമാഹരിക്കണമെങ്കിൽ എത്ര മാസം ജോലി ചെയ്താലാ പറ്റുക ശമ്പളമായിട്ടൊക്കെ? കിമ്പളം മേടിക്കാൻ അവിടെ പറ്റില്ല. അപ്പോൾ അങ്ങനെ ശമ്പളമായിട്ട് മേടിക്കേണ്ടി അങ്ങനെയുള്ള, അപ്പോൾ ഈ പ്രവാസികൾ 1 കോടി കൊടുത്ത് സ്പോൺസർഷിപ്പ് എടുക്കണമെങ്കിൽ ഏത് തരം പ്രവാസികളായിരിക്കും? അങ്ങനെയാണ് ഈ സ്പോൺസർഷിപ്പ് കൊടുത്ത് പ്രവാസികളായിട്ട് നോമിനേറ്റഡ് ആയിട്ട് ലോക കേരള സഭയിലൊക്കെ വരുന്നവർ ഏത് തരക്കാരായിരിക്കും എന്ന് നമുക്കൊരു നമ്മളുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ഇത്തരം ചിത്രങ്ങൾ കിട്ടുമ്പോഴാണ്. അവിടുത്തെ സുതാര്യത ഇല്ലായ്മയെ സംബന്ധിച്ച് ഇവിടുത്തെ പിന്നെ മാധ്യമങ്ങളോ വിമർശകരോ അല്ല ആദ്യം വിമർശനം ഉന്നയിക്കുന്നത്, അവരുടെ തന്നെ ഇടയിൽ നിന്നുള്ളവരാണ് ഈ വിഷയം പുറത്തു വരുന്നത്. അവർക്ക് തന്നെ ലജ്ജാകരമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. മലയാളത്തിന്റെ പേരിൽ ലോക കേരള സഭ നടത്തുന്നതിന് വേണ്ടി 1.25 കോടി കൊടുത്തിരിക്കുന്നത്, 50 ലക്ഷം കൊടുത്തിരിക്കുന്നത്, ഇതിനെപ്പറ്റി വിദേശ രാജ്യങ്ങളിലൊക്കെ ലോക കേരള സഭയെപ്പറ്റിയൊക്കെ എന്താ പറയുക, പിന്നെ പ്രചാരണം നടത്താനായിട്ടാണെന്നാണ് പത്രവാർത്തകൾ കണ്ടത്. അങ്ങനെ പ്രചാരണം നടത്തുമ്പോൾ ഓർമ്മിക്കണം, പുഴയ്ക്കൽ വ്യവസായ പാർക്ക് വ്യവസായികൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന വ്യവസായ പാർക്കാണ്. അവിടെ വന്ന് ചുവട് വെച്ച വ്യവസായികൾ, പ്രവാസി വ്യവസായികളൊക്കെ കേരളം വിട്ടുപോകേണ്ടി വന്നു. എന്തുകൊണ്ട്? ഒരു പ്രവാസിയായിരുന്നു, എന്താണ്, ഏതാനും മാസം മുൻപ് കോട്ടയത്ത് റോഡിൽ ഉച്ച നേരത്ത് കിടന്ന് പ്രതിഷേധിച്ചത്. അതായത് കേരളത്തിലൊരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാം, നിങ്ങളിരിക്കുന്ന, അതായത് പ്രവാസികൾ ഇരിക്കുന്ന നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പക്ഷേ അതുപോലെ അവർ തിരിച്ചു വരുന്നവർ, അവിടുത്തെ ജോലി കളഞ്ഞോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ തിരിച്ചു വരുന്ന പ്രവാസികളെ നമ്മൾ പരിരക്ഷിക്കേണ്ടേ? അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ എനിക്കറിയില്ലെന്ന് പ്രവാസികൾക്ക് പെൻഷൻ കൊടുക്കുന്നതൊക്കെ നോർക്ക റൂട്ട്സ് വഴിയുള്ള പദ്ധതി പ്രകാരം ഇക്കണോമിക് റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി മുഴുവൻ കാര്യങ്ങളും പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നത് എനിക്കറിയാം, ഞാൻ വായിക്കാറുമുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ലോക കേരള സഭയ്ക്കുള്ള ഒരു സാങ്ഷൻ ആവില്ല. ഇവിടെ കേരളീയം നടത്തിയപ്പോൾ, അല്ലാത്ത നവകേരള സദസ് നടത്തിയപ്പോൾ പൗരപ്രമുഖരെയാണ് കണ്ടത്. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യം പൗരപ്രമുഖരെ പോയി കണ്ടു. അതുപോലെയാണ് ഇപ്പോൾ ഈ പ്രവാസി, ഈ ലോക കേരള സഭയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രവാസത്തിലുള്ള പ്രമുഖരെ, അതായത് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇങ്ങോട്ട് കിട്ടുമോ എങ്കിൽ ഞാൻ അവരെ ആനയിച്ചിരുത്തുന്നു, അവർക്ക് വേണ്ടി ഇരിപ്പിടം ഒരുക്കുന്നു, ഇവിടെ 16 കോടി മുടക്കി അവർക്ക് വേണ്ടി നല്ല ആഹാരം കൊടുക്കാൻ വേണ്ട സജ്ജീകരണം, എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നു. പക്ഷേ കഷ്ടപ്പെടുന്ന പ്രവാസികൾ, അവരുടെ കാര്യം തിരിഞ്ഞു നോക്കാൻ എനിക്ക് നേരെയില്ല.
അതാണ് ലോക കേരള സഭ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ചിത്രം. പ്രവാസികൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും സംഘടനയിലോ പാർട്ടികളുടെ ഗ്രൂപ്പിലോ ഒക്കെ അലൈൻഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ ജോലി നോക്കുന്നു, അവർ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ലോക കേരള സഭ ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയതോടെ പ്രവാസി ഗ്രൂപ്പുകളും വെർട്ടിക്കലി ഡിവൈഡഡ് ആയോ? കാരണം ഇപ്പോൾ പ്രവാസി കേരള സഭയുമായി പ്രതിപക്ഷ സംഘടനകൾ സഹകരിക്കുന്നില്ല. പ്രതിപക്ഷം സമാന്തരമായ ഒരു പ്രതിപക്ഷ ഒരു പ്രവാസി സംഗമം സംഘടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാലവും തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നാട്ടിലെ രാഷ്ട്രീയ ആവേശങ്ങൾ ഉണ്ടായിരുന്നു പുറത്ത് കിടക്കുന്നവർക്ക് ഇനി ഇതിൻ്റെ പേരിൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് അവർ മാറുകയാണോ? അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഇതിപ്പം കോൺഗ്രസ്സിനെ ലീഡ് ചെയ്തുകൊണ്ട് അവരൊരു സംഗമം നടത്തിയാലും ഒപ്പോസിഷൻ പാർട്ടീസ് നടത്തിയാലും ഇപ്പോൾ ലോക കേരള സഭ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നടത്തിയാലും യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, സുരക്ഷിതമായ കുടിയേറ്റം നടത്താൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന് ലോക കേരള സഭയ്ക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, തൊഴിലെടുത്ത് എൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ എനിക്ക് ആശ്വാസം നൽകാൻ ലോക കേരള സഭയ്ക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒപ്പോസിഷൻ പാർട്ടി നടത്തുന്ന ആ ഗ്രൂപ്പിങ്ങിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ തിരിച്ചു വന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരു വ്യവസായമോ ഒരു പുനരധിവാസമോ ശ്രമിക്കുമ്പോൾ അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള പദ്ധതികളോ അല്ലെങ്കിൽ സഹായമോ ഈ ലോക കേരള സഭയ്ക്കോ ഒപ്പോസിഷൻ ഗ്രൂപ്പിങ്ങിനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവരെല്ലാവരും കോർ ഇഷ്യൂസിനെ വിട്ടിട്ട് മറ്റ് ഓൺലൈൻ വെർച്വൽ ഇഷ്യൂസിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ നിയമസഭ പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതൊരു ഫ്ലൂക്കിനാണ് അത് കൈവിട്ട് പോയത്. അവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരെ ശ്രമിച്ചിരുന്നുവെന്നും രണ്ട് എം പിമാർ ഇടപെട്ട് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണെന്ന് അവരെ അവിടെയുള്ളവരെ ധരിപ്പിച്ചപ്പോഴാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും നിന്നു പോയതെന്നുള്ളതാണ് പത്രവാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. നിയുക്ത ലോക കേരള സഭ എം എൽ എക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും വെച്ച പലരെയും എനിക്ക് പേഴ്സണലി അറിയാം. ബോർഡ് വെച്ച് നടക്കുന്നവരുണ്ട്, ഗ്രാമങ്ങളിൽ അവരുടെ വില്ലേജുകളിൽ ഇത്തരം ബോർഡുകൾ വെച്ചവരുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാദിച്ചിട്ട് എന്നെ ലോക കേരള സഭയിൽ അംഗമാക്കിയില്ല എന്ന് പറഞ്ഞ സെക്രട്ടറിയേറ്റ് പഠിക്കൽ സത്യാഗ്രഹം ഒരു നാളെ എനിക്കറിയാം. സത്യാഗ്രഹത്തിന് ശേഷം ആളെ നിയമിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയുടെ വിഷയം ഞാൻ വിട്ടുപോയതാണ്, വളരെ പ്രധാനപ്പെട്ടതും ശരിയായ കാര്യവും. ബേസിക്കലി ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കോർ ഇഷ്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സുരക്ഷ എനിക്ക് കുടിയേറ്റം നടത്തണം. ഇപ്പോൾ കുട്ടികളാണെങ്കിലും പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കാനാന്നുള്ള പേരിൽ ഇവിടെ നിന്ന് പോകുന്നത്. അത് ഈ ടൂർ ആൻഡ് ലെഷർ ട്രാവൽ ഏജൻസീസ് ഇപ്പോൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഫേംസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഗവേണൻസ് നടക്കുന്നില്ല. അവിടെ ഒരു ഗവേണൻസ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരേണ്ടതാണ്. അല്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കുട്ടികൾ ഏതെങ്കിലും ചെറിയ യൂണിവേഴ്സിറ്റികളിലും ഫേക്ക് കോളേജുകളും ചേരുകയും അവരുടെ പഠനം മുടങ്ങുകയും പിന്നെ അവർ ഫൈനലി എൻഡപ്പ് ആകുന്നത് ഡിഷ് വാഷേഴ്സും കെയർ ടേക്കേഴ്സും ആയി മാറുന്നുണ്ട്. അതൊരു വലിയ അപകടത്തിലേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത് ആണ്. 22 ലക്ഷം വീതം ഒരു ദിവസമൊക്കെ 7,000 പേരേക്ക് ഇവിടുന്ന് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞ് കയറ്റി വിടുന്നുണ്ട്. ഈ 2023 ഒക്ടോബർ വരെ 760,000 ഇന്ത്യ കുട്ടികൾ സ്റ്റുഡൻറ്റ് വിസ വെളിയിൽ പോയിട്ടുണ്ട്. 2021 അത് വെറും 200,000 അപ്പോൾ ക്രമാതീതമായി ഇത് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലോക കേരള സഭ ശ്രദ്ധിക്കുകയും അത് ഗവേൺ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളും മൈഗ്രേഷൻ പോളിസി എന്ന് പറഞ്ഞൊരു പോളിസിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം 1960s ഗൾഫിലേക്ക് കുടിയേറ്റം തുടങ്ങിയിട്ടും ഇതുവരെ നമുക്ക് ഒരു കുടിയേറ്റ നയരേഖ നമ്മുടെ കയ്യിലില്ല. നയരേഖ കയ്യിലില്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും പ്രതിസന്ധി, കോവിഡ് പോലൊരു പ്രതിസന്ധിയോ ഉക്രൈനിലുണ്ടാകുന്ന വാറോ അല്ലെങ്കിൽ റഷ്യയിലുണ്ടാകുന്നൊരു പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ എന്ന് നമുക്കറിയില്ല. എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുറത്ത് നമുക്ക് പ്രഷർ ചെലുത്തേണ്ടതെന്ന് അറിയില്ല. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ വെളിയിലേക്ക് വിടുന്നതും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വാങ്ങി 11 ലക്ഷം കോടിയാണ്. അബ്ദുൾ ഖാദർ സാർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, 2021 RBI ഇറക്കിയ കണക്കനുസരിച്ച് 1st കേരളം റെമിറ്റൻസിൽ, അത് 2nd 3rd തള്ളപ്പെട്ടു കേരളം. 1st മഹാരാഷ്ട്ര കയറിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്കിൽഡ് മൈഗ്രേഷൻ അവിടെ നിന്ന് കൂടുതലാവുകയും അതുകൊണ്ട് കൂടുതൽ റെമിറ്റൻസ് മഹാരാഷ്ട്രയിലേക്ക് വരികയും ചെയ്യുന്നു. നമ്മളിപ്പോഴും പോകുന്ന എങ്ങോട്ടാണ് പോകുന്നത്? കെയർ ഗീവേഴ്സ്, ഡിഷ് വാഷേഴ്സ്, കസ്തീര നടത്താൻ, മാളിൽ നിൽക്കാൻ. നമ്മുടെ സ്കിൽഡ് മൈഗ്രേഷൻ്റെ എണ്ണം കുറയുന്നത് കൊണ്ടുകൂടിയാണ് നമുക്ക് റെമിറ്റൻസ് കുറേ. അതവിടെ നിൽക്കട്ടെ. അപ്പം പഞ്ചാബിൽ നിന്നും പുറത്തേക്ക് ആൾക്കാർ പോകുന്നുണ്ട്, ആന്ധ്രയിൽ നിന്നും പോകുന്നുണ്ട്, തെലുങ്കാനയിൽ നിന്നും പോകുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും പോകുന്നുണ്ട്, കേരളത്തിൽ നിന്നും പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരുകളെ എല്ലാം കൂട്ടിച്ചേർത്ത്
മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനോട് സംസാരിക്കാൻ പോയി കൂടാ. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോഴും 1983 എമിഗ്രേഷൻ ആക്ട് വെച്ച് 40 കൊല്ലം പഴക്കമുള്ള ഒരു എമിഗ്രേഷൻ ആക്ട് വെച്ചിട്ടാണ് ഇപ്പോഴും കുടിയേറ്റം നിയന്ത്രിക്കുന്നത്. അതായത് അന്നുണ്ടായിരുന്ന ദുബായ് ഒന്നുമല്ല ഇപ്പോൾ ഉള്ള ദുബായ്. അവർ ഒരുപാട് നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ ഇപ്പോഴും 83 നിയമം വെച്ചിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ഈ CAA-ക്കെതിരെയും ഗവർണർമാർക്കെതിരെയും പിന്നെ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ നമ്മളെ ടൈറ്റൻ ചെയ്യുന്നെന്ന് പറയുന്നതിനെതിരെയും ഒക്കെ ഡൽഹിയിൽ പ്രകടനവും സമ്മേളനവും മറ്റും നടത്തുമ്പോൾ അതുപോലെ കേന്ദ്ര സർക്കാർ ഈ 83 എമിഗ്രേഷൻ ആക്ട് അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ മൈഗ്രേഷൻ പോളിസി ഉണ്ടാക്കണം. ഈ ക്ഷേമ പദ്ധതികളും ക്ഷേമ പെൻഷനുകളും നോർക്കയും ഒടിപ്പെക്കും ഒക്കെ 96 തൊട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ലോകകേരള സഭ എടുക്കണ്ട. ഇനി NDPREMന്റെ കാര്യം പറയുവാണെങ്കിൽ അത് കോവിഡിൻ്റെ സമയത്ത് കൊണ്ടുവന്നാണ്. സ്വകാര്യ ബാങ്കുകൾ വഴി നമ്മൾ നോർക്ക വഴി ലോൺ എടുക്കുന്നതാണ്. ഇനി അവിടെയും നോർക്ക വഴി ലോൺ എടുക്കാൻ പോയാൽ കൃത്യമായി അടച്ചാൽ ഇത്ര സബ്സിഡി കിട്ടും, അത്രയേ ഉള്ളൂ. കൃത്യമായി അടച്ചില്ലെങ്കിൽ ബാങ്ക് പറയുന്ന സബ്സിഡി, ബാങ്ക് പറയുന്ന പലിശ കൊടുക്കാം. രസകരമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ 3 സെന്റിന് താഴെ ഭൂമിയുള്ള പ്രവാസിയാണെങ്കിൽ INDPREM പദ്ധതി കിട്ടത്തില്ല. അബ്ദുൽ ഖാദർ, വിമർശനങ്ങൾ മാത്രമല്ല നിർദ്ദേശമുണ്ട്, അതിന് മറുപടി പറഞ്ഞതിന് ശേഷം എനിക്ക് ഒറ്റ ചോദ്യമുണ്ട് അവസാനം. 83 എമിഗ്രേഷൻ ആക്ട് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം നടത്തിയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം അദ്ദേഹം കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സാർ, ഞാൻ കഴിഞ്ഞ 4 വർഷം തുടർച്ചയായിട്ട് വ്യക്തിപരമായിട്ട് പോയതല്ല, കൃത്യമായിട്ട് ഈ ഡിമാൻഡ്സ് ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരം നടത്തുകയും കേന്ദ്ര ഭരണാധികാരികൾക്ക് നിവേദനം നൽകുകയും ചെയ്ത ഒരാളാണ്. ലോക കേരള സഭയുടെ കാര്യമാണ് പറയുമ്പോൾ നികുതി പൈസ 2 കോടി രൂപ നികുതി പൈസ എടുത്ത് ലോക കേരള സഭ നടത്തുന്നവർ, ലോക കേരള സഭ ഈ പ്രകടനത്തിൽ പോയോ നിവേദനത്തിന് പോയോ, കൊടുത്ത നിവേദനം എവിടെയാണ് ചോദിക്കുമ്പോൾ അങ്ങ് പ്രകോപിതനാവല്ലേ? ആയതല്ല, സാറ് പോയതിനെ മാനിക്കുന്നു, സാറ് പോയതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, സർക്കാർ പോയതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ലോക കേരള സഭ എവിടെ പോയെന്നാണ് ചോദിച്ചത്. ലോക കേരള സഭ സമരം നടത്താനുള്ള വേദിയല്ല സാർ. ഇവിടെ എമിഗ്രേഷൻ കുടിയേറ്റ മറ്റേ നമ്മുടെ 2.5 കോടി രൂപയാണ് നികുതി പൈസ എടുത്ത് ഇത് നടത്തുന്നത്. ഞാൻ അംഗീകരിക്കുന്നു ഈ നിയമം ഭേദഗതി ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അത് നമുക്കറിയാം. ഉന്നയിക്കേണ്ടത് നമ്മുടെ ജനപ്രതിനിധികളാണ്, MPമാരാണ്, കോൺഗ്രസും BJPയും ഒക്കെ ആയിട്ടുള്ള ഈ നാട്ടിലെ ജനപ്രതിനിധികളാണ്. അങ്ങേക്കിതേക്കുറിച്ചൊന്നും യാതൊരു നിലപാടുമില്ല. സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ സംവിധാനമാണ് സാർ. എന്തുകൊണ്ട് ഈ ഭേദഗതി ചെയ്യാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് പോളിസി മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല? അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഈ കുടിയേറ്റ നയം വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് നടത്താത്തതും ലോക കേരള സഭയുടെ തലയിലിടുന്ന അങ്ങയുടെ നിലപാടിനെ കുറിച്ച് എമിഗ്രേഷൻ ആക്ടിൽ ഭേദഗതി വരുത്തുന്നതിന് ലോക കേരള സഭ ഇടപെടണം. ലോക കേരള സഭ ഒരു സമരവേദിയല്ല. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരവധി പ്രവാസി സംഘടനകൾ ഞങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായി പോരാട്ടം നടത്തുകയാണ്. അതേക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. എനിക്കറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്, ഒരു മറുപടിയും നൽകിയിട്ടില്ല. ഇപ്പോൾ വിമാന ടിക്കറ്റിൻ്റെ പ്രശ്നം, വിമാന ടിക്കറ്റ് ചാർജ് ഇങ്ങനെ യാതൊരു ലക്കും ലഗാനുമില്ലാതെ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് നിയമസഭ, സാക്ഷാൽ നിയമസഭ 3 വട്ടം ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇളകിയിട്ടില്ല. ഇതേക്കുറിച്ചൊന്നും നമുക്ക് അഭിപ്രായമില്ല. നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ പ്രസക്തമായിട്ടുള്ള ഈ പ്രവാസി വിഷയങ്ങളെ കുറിച്ചുകൂടി ചർച്ച ചെയ്യണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. അത് ഒരു ഒറ്റമൂലി ലോക കേരള സഭ വിരുദ്ധമായ നിലപാടായ അബ്ദുൽ ഖാദർ, നേരത്തെ താങ്കൾ ഒരു നീണ്ട പട്ടിക വായിച്ചു, അതിൻ്റെ അവസാന ഭാഗത്താണ് ഞാൻ ഇടപെട്ടത്. ഈ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്കൊരു മറുപടി നൽകിക്കൂടെ? നിങ്ങൾക്കൊരു വൈറ്റ് പേപ്പർ ഇറക്കിക്കൂടെ? 4 ലോക കേരള സഭ നടക്കാൻ പോകുമ്പോൾ ഇതുവരെ ഞങ്ങൾ ആഗ്രഹിച്ചത്, ഞങ്ങളുടെ മുമ്പിൽ വന്നത്, ഞങ്ങൾ ചെയ്തത്, അതിലെ ഗുണഭോക്താക്കൾ ഇത്ര പറഞ്ഞുകൂടെ? ഞാൻ ഈ ചർച്ചയിൽ നൽകിയ മറുപടി ആകാശത്ത് നിന്ന് എടുത്തതല്ല, സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ കയ്യിലുള്ളതാണ്. ആ മറുപടി പ്രതിപക്ഷത്തിന് നൽകാം. പ്രതിപക്ഷം പക്ഷേ ഇത് ഒരു കാര്യവുമില്ലാതെ പിന്നെ ബഹിഷ്കരിക്കുകയാണ്. അവരുടെ OICCയും KMCCയും ഒക്കെ ഈ സഭ നടത്തണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതിൽ പലരും ഇതിൽ പങ്കുചേരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്.
നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത് അനാവശ്യമായ വിവാദം ഉണ്ടാക്കാതെ ഇതിനകത്ത് പ്രവാസികൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പിന്തുണ നൽകുകയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം വളരെ വിനയപൂർവ്വം ഈ ചർച്ചയിലും ഞാൻ അവതരിപ്പിക്കുന്നു. ശരി, എന്തായാലും വിമർശനങ്ങൾ പറയുമ്പോൾ അത് വിവാദം സൃഷ്ടിക്കലാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മാറ്റിയിരുത്തുകയല്ല വേണ്ടത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ നട്ടെല്ലാണ് പ്രവാസികൾ. അതുകൊണ്ട് ലോക കേരള സഭയുടെ അനാവശ്യ ചെലവുകളെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രവാസികൾക്കെതിരായി വിമർശനമാണെന്ന് വഴിതിരിച്ചു വിടുന്നത് ശരിയല്ല. ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ, ആശയം നല്ലതാണ്, പ്രയോഗത്തിൽ തെറ്റിയതാണ്, അതൊരു വാദമാണ്. അതല്ല, ആശയവും പ്രയോഗവും ശരിയായ രീതിയിലല്ല, അത് മറ്റൊരു വാദമാണ്. ഇനി രണ്ടായാലും ശരി, 1600 രൂപ പെൻഷൻ പോലും കൊടുക്കാൻ കാശില്ലാത്ത ഒരു സംസ്ഥാനത്ത് 3 കോടി രൂപ മുടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയണം ഇതുവരെ മുടക്കിയത് കൊണ്ട് എന്ത് ഗുണം, എത്ര പേർക്ക് ഗുണം, അതിനുശേഷമാണ് ഇനി മുടക്കേണ്ടത്. നേർക്കുനേരെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.